ലൈവ് കൂടുതൽ ഇപ്പോൾ വളരെ സജീവമായത് ഈ ലോക്ക്ഡൗൺ കാലത്തെ വിരസത, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറേ കലാകാരന്മാർ, കലാസംഘങ്ങൾ, രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകൾ ഒക്കെ ലൈവിൽ വരുന്നുണ്ട്, കുറേ കലാകാരന്മാർ വരുന്നുണ്ട്. അതിൽ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കൂടുതൽ പേരും നാടൻപാട്ടുകാരായതുകൊണ്ടാകാം എനിക്ക് വരുന്നത് കൂടുതലും ഈ നാടൻപാട്ടുകാരുടേതായിട്ടുള്ള ലൈവാണ്. അതിപ്പോൾ ഒരുപാട് ലൈവുകൾ നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ അന്നേരം ലൈവ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആൾക്കാർ ഈ വിരസതയെ അതിജീവിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഈ ലൈവിനെ അതിജീവിക്കാൻ എങ്ങനെയാണെന്ന് ചിന്തിച്ച് തുടങ്ങിയെന്നൊരു സംശയം ഇല്ലാതില്ല. എനിക്ക് പൊതുവേ ഈ ലൈവ് വരാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, മടിയും ചമ്മലും ഒക്കെ ഉള്ള ഒരാളാണ്. എങ്കിലും കുറേ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു, അവരുടെ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ലൈവ് വരാൻ വേണ്ടിയിട്ട് കുറേ പേര് വിളിച്ചെങ്കിലും ഞാൻ എല്ലാവരോടും നോ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇങ്ങനെ വന്ന് പിന്നെയും പിന്നെ ലൈവ് വന്ന് പാടേണ്ടി വരിക മിക്കവാറും ഒരേ പാട്ടുകളൊക്കെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട്, പിന്നെയും പിന്നെ ഈ ലൈവ് വന്ന് മടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും നോ പറഞ്ഞത്. പക്ഷേ പാണ്ഡവാസിൻ്റെ സുധീം സംഘവും എന്നെ ശരിക്കും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ലൈവിൽ വരുത്തിയതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ് പോസ്റ്ററൊക്കെ അടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഒരു 2003 മുതലുള്ള സൗഹൃദമാണ് സുധീം ഹരിയും ലതിയും ഒക്കെ ആയിട്ട്. ഒരിടത്ത് നോ പറയാൻ പറ്റാത്തതിന് മറ്റൊരു കാരണം, ഇത് ഇങ്ങനെ വരണമെന്ന് തീരുമാനിക്കാനുള്ള മറ്റൊരു കാരണം, എനിക്ക് അവരോടുള്ള കേവല സൗഹൃദം എന്നതിനേക്കാൾ അതിലുപരി മറ്റൊരു കാര്യം കൊണ്ടാണ് അവരോട് കൂടുതൽ ബഹുമാനം തോന്നുന്നത്. കാരണം അതെല്ലാവർക്കും അറിയാവുന്ന, പാണ്ഡവാസിനെ അറിയുന്ന, വീക്ഷിക്കുന്ന മിക്കവാറും പേർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ താരകപ്പെണ്ണാളെ എന്ന പാട്ടിൻ്റെ, മലയാളികൾ മുഴുവൻ ഏറ്റുപാടിയ താരകപ്പെണ്ണാളെ എന്ന പാട്ടിൻ്റെ രചയിതാവ് ശ്രീ സത്യൻ കോമല്ലൂർ, സത്യൻ ചേട്ടൻ, നമ്മുടെയൊക്കെ സത്യൻ ചേട്ടൻ്റെ, സത്യൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്തു. അതിനു വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തിയത് ഇവരുടെ വേദികളിലൊക്കെ, പാണ്ഡവാസ് പാടുന്ന വേദികളിലൊക്കെ താരകപ്പെണ്ണാളെ എന്ന് പറയുന്ന പാട്ട് സമയത്ത് മാത്രം സ്വരൂപിച്ച, ആ കാഴ്ചക്കാരിൽ നിന്നും സ്വരൂപിച്ച പണം കൊണ്ടാണ് സത്യൻ ചേട്ടന് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. അതിന് ഞാനടക്കമുള്ള മറ്റാർക്കും തോന്നാത്തൊരു ആശയവും പ്രവർത്തനവുമാണത്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ, അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം ബഹുമാനങ്ങളൊക്കെ കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ലൈവിൽ വരാൻ തീരുമാനിച്ചത്. അതിനുള്ള ഞാനിത് ആ വീട് പണി പൂർത്തിയായി കഴിഞ്ഞു, ഏകദേശം ഒരു 98% പണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു താക്കോൽ ദാന ചടങ്ങൊക്കെ അവർ തീരുമാനിച്ചിരുന്ന കാലത്താണ് ഈ ലോക്ക്ഡൗൺ വന്നത്, ഈ കൊറോണയുടെ വരവ് ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ മാറിയതിന് ശേഷം ഒരു വലിയ രീതിയിൽ അത് നടത്തും, അവർ വലിയ ചടങ്ങായിട്ട് അത് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്കും ഇതിനെപ്പറ്റി ഒരു ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഈ ലൈവിൽ വന്ന് നിങ്ങളോട് നേരിട്ട് പറയാൻ പറ്റുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അതുകൊണ്ട് പാണ്ഡവാസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും അറിയാം എങ്കിലും പാണ്ഡവാസ് എന്ന് പറയുന്ന ഇവർ 5 പേരല്ല, ഇവർ 7-8 പേരുണ്ട്. ജയപ്രസാദ് നമ്മുടെ കുട്ടച്ചൻ, നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായ സുധി, എല്ലാവരും സുഹൃത്തുക്കളാണ്. സുധി നെട്ടൂര്, ലതീവ്, മനേഷ്, ഹരി നമ്മുടെ പ്രിയപ്പെട്ട ആളാണ്, ശങ്കേഷ്, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, രജീഷ് മുളകുകാട്, ഇവരൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അവർക്കെല്ലാം പേരെടുത്ത് ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഇടയിൽ പാട്ടുകൾ ചോദിച്ചു പോയി. സുധി നെട്ടൂർ, താങ്ക്സ്. ആ പ്രവീണം, തിരുവല്ല പ്രവീൺ, സനീഷ് പി എം, അരയൻകാവ്, വില്ലുവണ്ടി പാടാമോ, പൂമ്പാറ്റ നന്ദി ചോദിച്ചിരിക്കുന്നു, വില്ലുവണ്ടിയിൽ പാട്ട് മോനിഷ ചോദിച്ചിരിക്കുന്നു. ആ കുറേ പേര് പാട്ടുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏത് പാട്ട്, ഞാൻ സത്യം പറഞ്ഞത് ഇത് കുറേ പാട്ടുകളൊന്നും ആലോചിച്ച് വെച്ചിട്ടൊന്നും അല്ല വന്നത്, ബാനർജിയുടെ ദേശീയഗാനവും നമുക്ക് പാടാം. നമുക്ക് അരുൺ ചന്ദ്രൻ, അണ്ണ രഞ്ജു, ആ രഞ്ജു നമസ്കാരമുണ്ട്, ജിഷാനാഥ്, ഹരിചേട്ട, ബാലു ടി ബാബു, സച്ചിൻ,
എല്ലാവരും ഇഷ്ടമുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് നാടൻപാടി. ഇപ്പം ഈ സമയത്ത് തന്നെ ഏകദേശം 8 മണി സമയത്തൊക്കെയാണ് മിക്കവാറും ഈ ലൈവുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ വേറെ ഒരുപാട് കലാകാരന്മാരുടെ ലൈവൊക്കെ വരും, ഓടിത്തുടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും കുറച്ച് പേര് ഇത് കാണുന്നതിൽ സന്തോഷം. നമുക്കൊരു പാട്ട് പാടി തുടങ്ങി. ഏത് പാട്ട് പാടണം എന്നാണ്? ഞാൻ ഹരിപ്പാട് വിയപുരം പായിപ്പാടുള്ളതാണ്, ഞാൻ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു വോയിസ്. ആ താങ്ക് യു ആയുഷ് പോപ്സ്. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം. ഞാൻ പാടുന്നതിന് നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നൊരു പാട്ടാണ് അക്കാണം മുണ്ടെടുത്ത് എന്ന് തുടങ്ങുന്നൊരു പാട്ട്. നമ്മുടെ പാണ്ടനാട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷിബു മുരിക്കന്തരയുടെ അമ്മ പാടിത്തന്ന പാട്ടാണ്, സരോജിനി അമ്മ പാടിത്തന്ന പാട്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് മറ്റൊരു ഈണത്തിൽ വരുന്ന നമ്മുടെ പ്രദീപും നമ്മുടെ പാണ്ടനാട് സതീശനും ഒക്കെ കൂടെ ചെയ്തിട്ടുള്ളൊരു, ബുധനൂർ രാജനച്ചാനും ഒക്കെ കൂടെ ചെയ്ത ഒരു സിഡിയിൽ ആദ്യമേ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് പ്രദീപൊക്കെ ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പാടിയ മാണിക്ക ചെമ്പിഴുക്ക എന്ന് പറയുന്ന പാട്ടിലും സിഡിയിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കണം മുണ്ടെടുത്തെ പെണ്ണെ നീട്ടിയുടുത്തപ്പോഴേ തകതയ്യ, അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട് തകതയ്യ. ഇത് നമ്മൾ അങ്ങനെ കേട്ട് കേട്ട് പരിചയിച്ചൊരു പാട്ടാണെങ്കിലും സരോജിനിയമ്മ എന്നെ പാടി കേൾപ്പിച്ച ഈണത്തിൽ നമ്മൾ പുറത്തിറക്കിയ കനൽ എന്ന് പറയുന്ന സിഡിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ കുറച്ച് ഒരു ഒന്ന് രണ്ട് വരികൾ പാടാം. എല്ലാ പാട്ടിൻ്റെ കുറച്ച് വരികൾ വീതം പാടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തെയ്യാ ദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ, തെയ്യാ ദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ, അക്കണം മുണ്ടുടുത്തേ നീട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. അക്കണം മുണ്ടുടുത്തേ നീട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ, തെയ്യാദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ, തീലിത്തല മുടിയേ ചാച്ചിട്ടു കെട്ടുമ്പോഴേ അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട്. തെയ്യാദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ, തെയ്യാദിനം ദിനം തോതാരാ തെയ്യത്തിനം ദിനം തോ. പാണ്ടനാട്, ഞങ്ങൾ പാണ്ടനാട് പാണ്ടനാടുകാരാണെന്നൊക്കെ ആരോ പറഞ്ഞിരിക്കുന്നു. സുധീ നെട്ടൂർ, ലവ് യു, താങ്ക് യു. രഞ്ജിത് ബാനർജി എൻ്റെ മകൻ ആൽവിന് വേണ്ടിയിട്ട് കൊച്ചോലക്കിളി പാടണം. ഹരി പുല്ലാട്, ആ കൊച്ചോലക്കിളി നമുക്ക് പാടാം, പാടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പാട്ട്, കാരണം ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ് അത്. സുനിൽ ശിവദാസ് പുതുപ്പള്ളി, സി എസ് സുമേഷ് മായലികര ചക്കര കുറിയോ. സുമേഷേട്ടാ താങ്ക് യു. നമ്മുടെ കവി, നമ്മുടെ ഒക്കെ ജ്യേഷ്ഠ സഹോദരൻ, നമ്മുടെ സി എസ് രാജേഷ് ഏട്ടൻ്റെ അനിയനാണ്, സഹോദരനാണ് സി എസ് സുമേഷ്. ഇവിടെ ഡിസൈനറാണ് ചേട്ടാ. അച്യുതൻ കൊച്ചുമുകൾ വണ്ണൻ പാട്ട് പാടുമോ? അനുകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, പാടാം. ബിനു വീരവതി വന്നിട്ടുണ്ട്. ബിജുമോൻ ബാലകൃഷ്ണൻ പ്ലാച്ചിക്കൽ എന്നാ കൊച്ചോലക്കിളി നമുക്ക് പാടാം. കൊച്ചോലക്കിളി പാടാം, കുറേ അധികം പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതൊരു ഒറ്റയാക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സാഹിത്യം, അതിൻ്റെ ഒരു എഴുത്ത് വന്നിരിക്കുന്നത്. സത്യൻ ചേട്ടനാണ്, സത്യൻ താരകപ്പെണ്ണാളയുടെ രചയിതാവ് സത്യൻ കോമല്ലൂരാണ് ഈ പാട്ടിൻ്റെയും രചയിതാവ്. രചയിതാവ് മാത്രമല്ല, ഇതിന് ഈണവും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, സത്യൻ ചേട്ടൻ തന്നെ എഴുതി ഈണം കൊടുത്ത പാട്ടാണ്. മണിയും താരകപ്പെണ്ണാളും എന്ന സി ഡിയിലാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചോലക്കിളിയുടെ രണ്ട് വരിയിലേക്ക് നമുക്ക് പോകാം. പാടിയേക്കാം. കൊച്ചോലക്കിളിയെ മരതക കാടു തേടുന്നവളെ, കൊച്ചോളം കുറുകും തീരത്തുനി തേടുവതാരെയാണോ? കൊച്ചോലക്കിളിയെ മരതക കാടു തേടുന്നവളെ, കൊച്ചോളം കുറുകും തീരത്തുനി തേടുവതാരെയാണോ? തകതക തിന്തോ തിന്താര തകതക തിന്തിനി തിന്താര,
തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര പച്ച ഇളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമാണ് പച്ച ഇളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമാണ് പച്ചോലത്തണയിൽ മറഞ്ഞിരുന്ന് ഒച്ചവയ്ക്കാതിരിയോ തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര പച്ചക്കുതിരകളോ കൂത്താടും പൊറ്റത്തകിടികളിൽ പച്ചക്കുതിരകളോ കൂത്താടും പൊറ്റത്തകിടികളിൽ പച്ചമാറ കതിരാടും ഒരു പാടം തിരഞ്ഞു വന്നു തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര ഒറ്റക്കിരിപ്പവളെ പദം പറഞ്ഞൊച്ച വയ്ക്കാതിരിയോ ഒറ്റക്കിരിപ്പവളെ പദം പറഞ്ഞൊച്ച വയ്ക്കാതിരിയോ ഒറ്റയ്ക്കു തന്നെയല്ലേ വരുവതും പോവതും നമ്മളെന്നും തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര ഞാനിടയിൽ വന്നു പോകുന്ന കുറേ മഞ്ജിത്തൊക്കെ ലൈനിലുണ്ടല്ലോ. താങ്ക് യു കാണുന്നതില്. ഗായത്രി തുമ്പപ്പൂ വേണ പൂന്തലാവേ നെഞ്ചു നേരാണ് പൂങ്കിനാവേ കൊച്ചവലക്കിളി ഞാൻ മോറാര കില്ലേലും മോറാര കില്ലേലും നമുക്ക് പാടാം. ഒത്തിരി പേര് ഇഷ്ടം പറയുന്നൊരു പാട്ടാണത്. രജേഷ് മുളവുകാട് പേജിൽ അയക്കാൻ പറയണമെന്ന് ആ പറഞ്ഞേക്കാം. അപ്പൊ ഈ കാണുന്ന എല്ലാവരോടും കൂടെ പാണ്ഡവാസിന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്, അത് ഞാൻ പറയട്ടെ. പാണ്ഡവാസ് പേജ് എല്ലാവരും ലൈക്ക് ചെയ്താണ് ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്തേക്ക്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അച്യുതൻ കൊച്ചുമുകൽ വർണ്ണൻ പാടാമോ? കുറെ പേര്. രേഖ സതീഷ്, രേഖ സതീഷ് വമ്പൻ പാട്ടുകാരിയാണ് കേട്ടോ, ഇതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നു. രേഖ രേഖ ഹായ്. കൊച്ചോലക്കിളി പാടണ. ഉണ്ണി കയർ പാടി, ഇതാണ്ട പാടി. വില്ലുവണ്ടി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറെ പേരുടെ. വില്ലുവണ്ടി എഴുതിയിരിക്കുന്നത് ഗോപാൽജി വള്ളികുന്നമാണ്. ഗോപാൽജി വള്ളികുന്നം എഴുതി സംഗീതം ചെയ്ത പാട്ടാണ് വില്ലുവണ്ടിയിൽ ഏറി വന്നത്. അതും കുറേ പേര് കേട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഇഷ്ടം പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് വില്ലുവണ്ടി. അതിപ്പോൾ പിന്നീട് ടിക്ടോക്കിലാണ് എനിക്ക് തോന്നുന്നത് കൂടുതലത് ഒരു കൂടുതൽ പേര് കേൾക്കാനൊക്കെ ഒരു കാരണമായൊരു മീഡിയം ടിക്ടോക്കാണ്. ഒത്തിരി പേര് അതിൻ്റെ വിഷ്വൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ വില്ലുവണ്ടി പിന്നെ പൂമ്പാറ്റ നന്ദു ആണ് ആ വില്ലുവണ്ടി പാടുമോ? ബിന്ദുജ സുജിത്ത്, ഹായ് ബിന്ദുജേ. ആയുഷ് പോപ്സ്, അജിത് കാപ്പിൽ സൂപ്പർ, താങ്ക് യു. മൈ ഫേവറേറ്റ് കൊച്ചോലക്കിളി. ബാലകൃഷ്ണൻ പ്ലാസ്റ്റിക്, ഞാൻ പാടിയല്ലോ ഇപ്പം. രാരിക്കൻ്റെ ആരാറ്, തരുൺ ചന്ദ്രൻ, തരുൺ പാടാം, നമുക്ക് പാടാം. കഴിഞ്ഞ ഒരു തവണ ഒരു എസ് എഫ് ഐയുടെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ലൈവിൽ വന്നായിരുന്നു. അന്ന് അന്നും പാടിയതാണ് ഈ രാരിക്കം രാരാരൊക്കെ പാടാം. പക്ഷേ എന്തെങ്കിലും നമുക്ക് പാടാം. രതീഷ് കൊഴുവല്ലൂരൊക്കെ വന്നിട്ടുണ്ട്. ഐശ്വര്യ പാറക്കമാലി, ദിനുവി രേവതി, നിലാരശ്മി, നിലാരശ്മി ചേച്ചി, കൊച്ചോലക്കിളി തകർത്തു സൂപ്പർ, താങ്ക് യു. ആ നമുക്ക് അടുത്ത ഏതാ പാടുന്നത്? വില്ലുവണ്ടിയിലേറി വന്ന പാടിയല്ലോ നമുക്ക്. വില്ലുവണ്ടി നമ്മുടെ ഗോപാലജി ചേട്ടൻ്റെ എഴുത്തും സംഗീതവുമാണ്. പഞ്ചവർണക്കിളി പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ആവശ്യം പറഞ്ഞു നമുക്ക് വില്ലുവണ്ടിയുടെ ഒരു കുറച്ച് പേര് പാടാം. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല വറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല വറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം തക തെയ്യന്നം തെയ്യന്നം താരോ. തെയ്യെല്ലാം തെയ്യെല്ലാം തക തെയ്യെല്ലാം തെയ്യെല്ലാം തക തെയ്യെല്ലാം തെയ്യെന്താരോ.
വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ, വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ, ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ വരവോ, മാർമറച്ചാൽ മാറരെയും ജാതി മേലാളർക്കു നേരെ, മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ, വണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ, വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. ഉന്മേഷ് പൂങ്കാവ് അണ്ണാന്ന് വിളിച്ചിരിക്കുന്ന ഡാ ഉന്മേഷ് കനൽ ബാൻഡിൻ്റെ എൻ്റെ കനൽ ബാൻഡിൻ്റെ പ്രധാന പാട്ടുകാരനാണ് ഉന്മേഷ് പൂങ്കാവ്. രഞ്ജു ബിജേഷ് ബിജീഷ് പാലവും പാലവും പാടുമോ? എനിക്കത് ഞാനങ്ങനെ പാടിയിട്ടില്ല. ബാനർജി എം കെ സുജാത അമ്മച്ചി നമസ്കാരം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ കാലം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ കാലം. ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ കാലം. പലോ പലം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് അങ്ങനെ അങ്ങനെ പാടുന്ന ഒരു പാട്ടല്ല ഞാനത്. നമ്മുടെ കൂടെ നമ്മുടെ സ്റ്റേജിൽ പാടുന്നത് ഉന്മേഷ് പൂങ്കാവാണ്. എടി കൊച്ച പൊന്നു കൊച്ച ആരാ ചോദിച്ചിരിക്കുന്നത്? ആരോ സിനിമാ പാട്ട് ചോദിച്ചു. അഭിജിത്ത് സിനിമാ പാട്ട് ചോദിച്ചിരിക്കുന്നു. പഴയകാല തികവിൽ നിന്നും അണ്ണാ പാലുവം ചെറുപാടത്തെ പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ശരത്ത് തേവലക്കര ബാനർജിയാണ്. ചേട്ടാ കുഴിയൻ്റെ പാട്ട് പാടുമോ? ആ പാണ്ഡവാസ് ചങ്സ്, പാണ്ഡവാസ് ചങ്സ് ഒക്കെ കാണുന്നുണ്ട്. പാണ്ഡവാസിൻ്റെ അനുഭാവികളായിട്ടുള്ള അവരുടെ പാട്ടുകളെയും അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ഒരു ഒരു അനുഭാവ വൃന്ദമാണ് പാണ്ഡവാസ് ചങ്സ് എന്ന പേരല്ല, പാണ്ഡവാസ് ഫാൻസ് എന്നല്ല, പാണ്ഡവാസ് ചങ്സ് എന്നാണ് അവരുടെ ടൈറ്റില്. ചങ്സിലെ മുഴുവൻ പേർക്കും എൻ്റെ ഹായ് ഉണ്ട്, സ്പെഷ്യൽ ഹായ്. ആ കുഴിയൻ്റെ പാട്ട് പാടണമെന്ന് പിന്നെ പിന്നെ കുറേ പേര് ആവശ്യപ്പെടുന്നു കേട്ടോ. നമുക്ക് പാടാം. അല്ല ഈ സങ്കടത്തിൻ്റെ പാട്ടുകളാണല്ലോ ചോദിക്കുന്നത്. കുഴിയൻ്റെ പാട്ട് നമുക്ക് പാടാം. കുഴിയൻ എന്ന് പറയുന്നത് പണ്ട് എല്ലാവർക്കും അറിയാവുന്ന കഥയൊക്കെയാണ്. വേദിയിൽ നമ്മൾ പാടുമ്പോഴൊക്കെ പറയുന്നതാണ്. പണ്ട് കാലത്ത് ഈ കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നിർബന്ധമായിട്ടും പണിക്കിറങ്ങേണ്ടി വരുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെ കുഴികുത്തി, പാടത്തിൻ്റെ നടാരംഭത്ത് കുഴികുത്തി കുഞ്ഞുങ്ങളെ അതിൽ കിടത്തിയിട്ട് പോകുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു നമുക്ക് കേരളത്തിന്. ആ അങ്ങനെ ഈ കുഴിയിൽ കിടന്ന വളർന്ന കുഞ്ഞുങ്ങളെയാണ് ഈ കുഴി എന്ന് വിളിക്കുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ അതിനെ കിടന്ന് ഉറുമ്പരിച്ച് ചത്തുപോയിട്ടുണ്ടെന്നൊക്കെ പടവക്കാർ പറഞ്ഞു കേൾക്കുന്നു. ആ അപ്പോൾ കുഴിയൻ്റെ പാട്ട് അതൊരു സങ്കടത്തിൻ്റെ പാട്ടാണ്, നമുക്ക് പാടാം. ആവശ്യപ്പെട്ട മുഴുവൻ പേർക്കും കേട്ടെ. ചിലരുടെയൊക്കെ പേരെനിക്ക് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ വർത്തമാനം പറയാനൊക്കെ പാട്ട് പാടി വരുമ്പോഴേക്കും കുറേ മെസ്സേജുകൾ, കുറേ കമൻസ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അയ്യനയ്യനയ്യകം താരോ, അയ്യനയ്യകം താര, അയ്യനയ്യനയ്യകം താരോ, ഏനകം തെയ്യാര, അയ്യനയ്യനയ്യകം താരോ, അയ്യനയ്യകം താര, അയ്യനയ്യനയ്യകം താരോ, ഏനകം തെയ്യാര, ഏരിക്കു നൂര നടവരമ്പത്തേ, അയ്യനയ്യകം താര, ആയത്തിനൊത്ത കുഴിയൊന്നെടുത്തേ, ഏനകം തെയ്യാറ, ഏരിക്കു ദൂര നടവരമ്പത്തേ, അയ്യനയ്യകം താര, ആയത്തിനൊത്ത കുഴിയൊന്നെടുത്തേ, ഏനകം തെയ്യാറ, അയ്യനയ്യനയ്യകം താരോ, അയ്യനയ്യകം താര,
അയ്യന അയ്യനയ്യകം താരോ എനകം തീയാറാ അയ്യനയ്യനയ്യകം താരോ അയ്യനയ്യകം താരാ അയ്യനയ്യനയ്യകം താരോ എനകം തീയാറ പല കാല നേരം കുഴിക്കുള്ളിലായ അയ്യനയ്യകം താര ഇരുളും വരെ മുഴിയം കുഴിയിൽ എൻ്റമ്മോ എനകം തീയാറ പല കാല നേരം കുഴിക്കുള്ളിലായ അയ്യനയ്യകം താര ഇരുളും വരെ കുഴിയം കുഴിയിൽ എൻ്റമ്മോ എനകം തീയാറാ അയ്യനയ്യനയ്യകം താരോ അയ്യനയ്യകം താരാ അയ്യനയ്യനയ്യകം താരോ എനകം തീയാറാ തോരാ മഴ ചോദിച്ചിരിക്കുന്നു. കുറേ കമൻസ് എനിക്ക് വായിക്കാൻ പറ്റാതായി പോയി, കുറേ മുകളിലേക്ക് പോയിട്ടുണ്ട്. മനീഷ് പള്ളിക്കലപ്പറ്റ മോളെ ചോദിക്കുന്നു, ബിനോ നമ്മുടെ ചെങ്ങന്നൂർക്കാരനാണ് ബിനോ, നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ട ആളാണ് അവനിതിനകത്ത്. ബിനോ ഏതാ ചോദിച്ചിരിക്കുന്നത്? അണ്ണാ ഇപ്പോഴെങ്കിലും പാടണമെന്ന് പറഞ്ഞിരിക്കുന്ന പാട്ട് ഏതാണെന്ന് നീ ഒന്ന് ഓർമ്മിച്ചാൽ അത് നമുക്ക് പാടാം. അനില പ്രവീൺ അല്ല, അനില പവനൻ, പാണ്ഡവ സ്റ്റങ്ക്സ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടൊരു പാട്ട്. നമുക്ക് ഏത് പാട്ടാണെന്നൊന്ന് പറഞ്ഞു നമുക്ക് നോക്കാം. ഏതെന്നാൽ ചുപ്രം കളിപ്പോൾ പാടന ആരാണ്? അരവിന്ദ് കുന്നുകൽ ചോദിച്ചിട്ടുണ്ട്, പാടാൻ നോക്കുക. അനൂപ് വിജയൻ, അണ്ണാ അനൂപേ ഹായ്. തരുൺ ചന്ദ്രൻ, മണിച്ചേട്ടനൊരു പാട്ട് പാടുക, നമുക്ക് പാടാം. താരക പെണ്ണാളെ ഉണ്ണി മോറാട കില്ലും ചോദിച്ചിരിക്കുന്നു, കല്ലുമാല മാറിലിട്ട. മോറാടക്ക് ഇല്ലേലും നമുക്ക് പാടാം, കാരണം ഇപ്പോൾ കുറേ പേരത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മോറാടക്കില്ലേലും ഞങ്ങൾ നേരറിവുള്ളവരാ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഞാനത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ്. നമ്മുടെ ഏതാണ് എൻ്റെ പുന്നല നയിച്ച ഒരു പരിപാടിയുടെ ഭാഗമായിട്ടെന്ന പുറത്തിറക്കിയ സ്വാതന്ത്ര്യ ഗീതികൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ അതിൻ്റെ ആ സി ഡിയുടെ പേര്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാടിയൊരു പാട്ടാണ് മോറാടക്കില്ലേലും ഞങ്ങൾ നേരറിവുള്ളവരാ. പക്ഷേ അത് ഒത്തിരി പേര് അത് പിന്നീട് അതിൻ്റെ അത് ഇഷ്ടം പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണത്. ഒത്തിരി പേര്, പക്ഷേ എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ആദ്യ വരികളോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പാടേണ്ടി വന്നിട്ടുള്ള വേദികളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യ വരികൾ മോറാടക്കില്ലേലും ഞങ്ങൾ നേരറിവുള്ളവരാ, മേനി കറുത്താലും ഞങ്ങളുടെ ഉള്ളു വെളുത്തിട്ട എന്നാണ് എൻ്റെ ആദ്യ സ്റ്റാൻസ്. ഞാനത് ആ റെക്കോർഡിങ് സമയത്താണ് ഞാൻ ഈ വരികൾ കാണുന്നത്. ഞാൻ നേരത്തെ ഈ ഞാൻ റെക്കോർഡിങ്ങിനായിട്ട് പോകുന്ന പാട്ടൊന്നും നേരത്തെ പാട്ട എഴുതി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പഠിക്കുകയോ അങ്ങനൊന്നും ചെയ്യാറില്ല. ഞാനത് ചെയ്യാറില്ല, മിക്കവാറും സ്റ്റുഡിയോയിൽ പോയിട്ട് ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ ലിറിക്സ് നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ട്രാക്ക് കേട്ട് നാല് വരി വീതമൊക്കെ പാട്ട് കേട്ടിട്ട് അങ്ങ് പാടുന്ന ഒരു രീതിയാണ്. സ്റ്റുഡിയോ നിന്നപ്പോഴാണ് മോറാടക്കില്ലേലും ഞങ്ങൾ നേരറിവുള്ളവർ അതിൻ്റെ ട്രാക്ക് ബിജു ആനന്ദകൃഷ്ണൻ, ബിജുവണ്ണൻ, നമ്മുടെ കുറത്തിക്കാട് ബിജുവണ്ണനാണ്, ബിജു ആനന്ദകൃഷ്ണനാണ് എൻ്റെ കല്ലുമാല മാറിലിട്ട. ആ സോറി സോറി, അതല്ല, നമ്മുടെ എന്താണ് കൂട്ടുകാരി പെണ്ണൊക്കെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ബിജുവണ്ണൻ, ബിജുവണ്ണനാണ് ഇതിൻ്റെ മ്യൂസിക് മോറാടക്കില്ലേലും. അന്നേരം ബിജുവണ്ണനാണ് അതിൻ്റെ ട്രാക്ക് പാടിയിരിക്കുന്നത്. അന്നേരം അത് കേട്ടിട്ട് ഞാൻ പറയും എനിക്ക് ഈ വരികളോട് യോജിപ്പില്ലാന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അതൊരു വിജയണ്ണൻ എല്ലാം ഭയങ്കര തമാശയായിട്ട് ഭയങ്കര ഫണ്ണിയായിട്ട് എടുക്കുന്ന ഒരാളാണ് വിജയണ്ണൻ. പറയാം നീ മോനെ പാടിയാൽ മതി എന്ന് പറഞ്ഞു, നീ പാട്, അത് നമ്മുടെ സന്ദീപിൻ്റെ വരികളാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിക്കുന്നത് മോറഴകില്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ഈ കറുത്തവരെ പറ്റിയാണ് ഈ പാട്ടിൽ പറയുന്നത്. മേനി കറുത്താലും എങ്കടയുള്ളു വെളുത്തിട്ട. ആ വരികൾ സ്ഥാപിച്ച് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെളുപ്പ് തന്നെയാണ് സൗന്ദര്യമുള്ളത്, വെളുപ്പ് തന്നെയാണ് ഗ്രേറ്റ് എന്നാണ് ആ ചുരുക്കത്തിൽ ആ നാല് വരിയുടെ അർത്ഥം. എനിക്കതിനോട് യോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനത് പാടി. ഞാൻ പാടിയില്ലെങ്കിൽ മറ്റൊരാൾ പാടും എന്നുള്ളത് കൊണ്ട് ഞാനത് പാടിയിട്ടുണ്ട്. ഒത്തിരി പേര് പക്ഷേ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പക്ഷേ ആദ്യ വരിയുടെ ഈ ഈ വിയോജിപ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പാടാം. നമ്മൾ കറുത്തവരൊക്കെ കിടിലങ്ങളല്ലേ, അല്ലാതെ അതാണ് വെളുപ്പാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ല. കറുത്തവർ നല്ല കരുത്തന്മാരും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ്. എല്ലാ കറുത്തവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട്. മോറഴകില്ലേലും ഞങ്ങള് നേരറിവുള്ളോരാ,
മേനി കറുത്താലും എങ്കടയുള്ളു വെളുത്തിട്ട മോരഴകില്ലേലും എങ്കള് നേരറിവുള്ളോരാ മേനി കറുത്താലും എങ്കടയുള്ളു വെളുത്തിട്ട വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ വിത്തു വിതച്ചോരാ വിളവിനു കാവലിരുന്നോരാ കറ്റമെതിച്ചോരാ ഒരു പിടി വറ്റുകൊതിച്ചോരാ കറ്റമെതിച്ചോരാ ഒരു പിടി വറ്റുകൊതിച്ചോരാ മുരഴകില്ലേലും എങ്കള് നേരറിവുള്ളോരാ മേനി കറുത്താലും എങ്കടെയുള്ളു വെളുത്തിട്ട പട്ടിണിയുണ്ടോരാ പട്ടുനൂലിലാടകൾ നെയ്തോരാ പട്ടിണിയുണ്ടോരാ പട്ടുനൂലിലാടകൾ നെയ്തോരാ മാറുമറക്കാൻ മാറുമറയ്ക്കാൻ കൈയൊടു കൈ ചേർത്തോടി ഒളിച്ചോരാ മാറുമറയ്ക്കാൻ കൈയൊടു കൈ ചേർത്തോടി ഒളിച്ചോരാ മുരഴകില്ലേലും എങ്കള് നേരറിവുള്ളോരാ മേനി കറുത്താലും എങ്കടെയുള്ളു വെളുത്തിട്ട കണ്ണീർ പുന്തിരയിൽ കനവിൻ തോണി തുഴഞ്ഞോരാ കണ്ണീർ പുന്തിരയിൽ കനവിൻ തോണി തുഴഞ്ഞോരാ ചാകരക്കോളു കണ്ടാഴിച്ചുഴികളെ നീന്തി ജയിച്ചോരാ ചാകരക്കോളു കണ്ടാഴിച്ചുഴികളെ നീന്തി ജയിച്ചോരാ മുരഴകില്ലേലും എങ്കള് നേരറിവുള്ളോരാ മേ കറുത്താലും എങ്കടെയുള്ളു വെളുത്തിട്ട മുരഴകില്ലേലും എങ്കള് നേരറിവുള്ളോരാ മേനി കറുത്താലും എങ്കടെയുള്ളു വെളുത്തിട്ട സന്ദീപ് സന്ദീപ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ് ഈ പാട്ട് എഴുതിയത്. സന്ദീപിൻ്റെ ബാക്കി എല്ലാ വരികളും എനിക്കിഷ്ടമാണ്. എൻ്റെ ആദ്യ വരികളോടുള്ള വിയോജിപ്പ് സന്ദീപിനോട് അറിയിക്കട്ടെ. കുറേ പേര് വീണ്ടും കമൻസ് വേറെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. നാഗം വസിക്കുന്ന കാവാണ്, എനിക്കറിയത്തില്ല കേട്ടോ, ഞാനത് പാടിയിട്ടുമില്ല, എനിക്ക് എൻ്റെ വരികളും അറിയത്തില്ല. എൻ്റെ ആത്മനാഥൻ ശുഭാനന്ദൻ ബാനർജി അണ്ണാന്ന് വിളിക്കുന്നു. ബാനർജി ഹൈ. ഉണ്ണികളെ ഒരു കഥ പറയാം ഒക്കെ ചോദിച്ചിരിക്കുന്നു. ആരോ ഒരാൾ വിയർക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ മുഖം തുടച്ചത്. ഏട്ടൻ്റെ അമ്മ പാടിയ താരാട്ട് പാടി ചിഞ്ചു വാവ ചോദിച്ചിരിക്കുന്നു. ോ രാരോ കുഞ്ഞയുറങ്ങുറങ്ങ് എൻ്റെ മന പുന്നയുറങ്ങുറങ്ങ് രാരോ രാരം രാരോ അച്ഛനി വീടില്ലേ കുഞ്ഞെ നിന്റമ്മയി വീടില്ലേ വിറ്റുവില വാങ്ങി പൂട്ടാനും കൊണ്ടുപോയേ അച്ഛനെ വീടില്ലേ കുഞ്ഞെ നിന്റമ്മയി വീടില്ലേ വിറ്റുവില വാങ്ങി അവരെ പൂട്ടാനും കൊണ്ടുപോയേ രാരോ രാരം രാരോ രാരോ രാരം രാരോ ഷിജേഷ് കുമാർ ടി എസ് കറുപ്പിന് ഏഴഴകാണ്. അതുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെളുത്തര് പറയുന്നൊരു തന്ത്രമല്ലേ. വിഷ്ണു എസ് വിച്ചു വിഷ്ണുസ് താങ്ക് യു. ശിവാനി ശിവാനി ചക്കപ്പെരുന്നിൻ്റെ പാട്ട് പാടു. അമൽരാജ് കറുപ്പ്. മനീഷ് പുന്നക്കൽ. രാഹുൽ കൃഷ്ണ എസ് സാർ കറുത്താൽ ടാൽക്കം പൗഡറിൻ്റെ കാലം വരുന്നല്ലേ. നമുക്കടുത്ത പാട്ട്, അടുത്ത ഏത് പാട്ടാണ് പാടുന്നത്? കുറേ പാട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്നു, ചോദിച്ചിട്ടുണ്ട് എങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് പാട്ടുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മോറവിക്കെല്ലാവരും പാടിയതിൻ്റെ പേരിൽ കുറേ മെസ്സേജുകൾ വന്നിട്ടിരിക്കുന്നുണ്ട്. കറുപ്പിനെ ബേസ് ചെയ്തിട്ട് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിവിടെ കറുപ്പും വെളുപ്പമൊന്നും അല്ലല്ലോ കാര്യം. വില്ലുവണ്ടിയിൽ ഒറ്റാൽ പാട്ടുകൂട്ടം വില്ലുവണ്ടിയിൽ ഏറി വന്നതൊന്ന് പാടുന്ന ഞാൻ പാടി ഒറ്റാൽ മഹേഷേ. ബിന്ദു കലേഷ് സൂപ്പർ.
മനു പെരുമ്പുളിക്കൽ നമുക്ക് വാവരിശം കാറ്റടിച്ച് എന്ന് പറഞ്ഞൊരു പാട്ട് പാടാം. ഞാനത് പാടിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ഞാൻ ഇന്ന് ഈ പാട്ടുകളുടെ ലിസ്റ്റുകളൊക്കെ നോക്കിയപ്പം ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് കണ്ടതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തതാണ്. വാവരിശം കാറ്റടി ഞാൻ ഒന്ന് രണ്ട് പേര് പാടാം. തന്നാനേ താന തന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന തന്നാരേ താരാ ദിന തന്നാനം താരാ വവരിശം കാറ്റടിച്ച് മൈലകത്തു തീയരിഞ്ഞ് വവരിശം കാറ്റടിച്ച് മൈലകത്തു തീയരിഞ്ഞ് തമ്പുരാൻ്റെ കുന്തക്കാരോ കുന്തം കൊണ്ടു തീതെടുത്തേ തമ്പുരാൻ്റെ കുന്തക്കാരോ കുന്തം കൊണ്ടു തീതെടുത്തേ തന്നാരേ താന തിന തന്നാനം താന തന്നാരേ താനാ ദിന തന്നാലം താനാ വാവരിശം കാറ്റടിച്ചേ മൈലകത്തു തീയരിഞ്ഞ് തമ്പുരാൻ്റെ മല്ലന്മാരോ മല്ലുകൊണ്ടു തീതെടുത്ത് തമ്പുരാൻ്റെ മല്ലന്മാരോ മല്ലുകൊണ്ടു തീതെടുത്ത് തന്നാരേ താനാ ദിന തന്നാലം താനാ തന്നാരേ താനാ ദിന തന്നാലം താനാ തന്നാനേ താന തിന തന്നാനം താന തന്നാനേ താന തിന തന്നാനം താന. താങ്ക് യു. ഇതിനിടയ്ക്ക് ആരാ വന്ന് സൊടക്കുമേലെ ചോദിച്ചിരിക്കുന്നു. ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഇടയിലായതുകൊണ്ട് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. ഹാഷാനിരുദ്ധൻ ബിന്ദു സി കെ ഹായ്. ഹാഷാനിരുദ്ധൻ ചോദിച്ചിരിക്കുന്ന ചേട്ടൻ കൂട്ടുകാരി പെണ്ണ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടാണിത്. പ്രവാസികൾക്കൊരു ഹായ്. പ്രവാസികൾ മുഴുവൻ പ്രവാസികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഹായ് പറയുന്നു. നിങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങളുടെ വളരെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പങ്ങളും വരാതെ നിങ്ങളെല്ലാം ഇരിക്കട്ടെ എന്ന് എല്ലാവരെയും പോലെ, ഈ നാട്ടിലുള്ള എല്ലാവരെയും പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷൈജു ധവനെ തോരാമഴ പാടാമോ ഞങ്ങൾ പ്രവാസികൾക്കായി. പാടാം പാടാം ഷൈജു. ഞാൻ കഴിഞ്ഞ ലൈവിലും അത് പാടി, ഒത്തിരി പേര് ചോദിച്ച് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. മനീഷ് പുണ്ണക്കൽ അണ്ണ കഴിഞ്ഞ ലൈവ് മുതൽ പറയുക എൻ്റെ അപ്പം പാടിയ പാട്ട്. മനീഷേ കഴിഞ്ഞ ലൈവിലും ഞാനത് പാടിയില്ല. നമുക്ക് പാടാം, നമുക്ക് നോക്കാം. എം പി മഞ്ചത്ത് ലോയോയെ പറ്റിയാലൊന്ന് പാടാൻ നമുക്ക് പറ്റിക്കാം. ആ നമുക്കിത് ഇപ്പോൾ പാടി. ഷൈജു ചോദിച്ച പാട്ട് ഏതാ? തോരാമഴ. തോരാമഴയില് കുറച്ച് വരി പാടാം. ആ തോരാമഴ എഴുതിയിരിക്കുന്നത് താരകപ്പെണ്ണാളയുടെ രചയിതാവ് തന്നെയാണ്. തോരാമഴ എഴുതിയിരിക്കുന്നത് താരകപ്പെണ്ണാളെ എഴുതിയ സത്യൻ ചേട്ടൻ്റെ രചനയാണ്. താരകപ്പെണ്ണാളെ സംഗീതം ചെയ്തിരിക്കുന്ന മധുമാമനാണ്. മധു മുണ്ടകം തന്നെയാണ് ഇതിൻ്റെയും രചന, അല്ല സംഗീതം. താരകപ്പെണ്ണാളെ പി എസ് ചാറ്റർജി ഈസ് വാച്ചിങ്. ആ ടിജു മോഹൻ. ആ പി എസ് ചാറ്റർജി കഴിഞ്ഞ ലൈവിൽ അവൻ എന്തോ ഒരു കമൻ്റ് ഇട്ടതിനകത്ത് ഞാൻ ആരായി ചാറ്റർജി എന്നോ എന്ന് ചോദിച്ചത്, അനിയനാന്ന് പറയാൻ വിട്ടുപോയി എന്ന് ഒത്തിരി പേര് പറഞ്ഞു. എൻ്റെ അനിയനാണ്, പി എസ് ചാറ്റർജിയാണ്. ആർ പി എഫുകാരനാണ്. അയാൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസുകാരനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒത്തിരി പേര് എൻ്റെ അപ്പം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്കിലും തോരാമഴയുടെ കുറച്ച് വരികളൊന്ന് പാടാം. ഒരു കുരിരുൾ മൂടിയ പാതയിൽ തൂവെള്ള കാണുവാനായി കുരിരുൾ മൂടിയ പാതയിൽ തൂവെള്ള കാണുവാനായി ആകാശപ്പന്തയിൽ നോക്കിക്കരഞ്ഞു തളർന്ന നേരം ആകാശപ്പന്തയിൽ നോക്കിക്കരഞ്ഞു തളർന്ന നേരം ആകാശപ്പന്തയിൽ നോക്കിക്കരഞ്ഞു തളർന്ന നേരം ആകാശപ്പന്തയിൽ നോക്കിക്കരഞ്ഞു തളർന്ന നേരം തോരാമഴ പോലും പണ്ടത്തെ പോർക്കളം ഓർമ്മയുണ്ടോ 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 വർണ്ണങ്ങൾ നാലും ചവച്ചങ്ങിരുന്നവർ മിണ്ടിയില്ല വർണ്ണങ്ങൾ നാലും ചവച്ചങ്ങിരുന്നവർ മിണ്ടിയില്ല
മിണ്ടാട്ടമുള്ളവരോ ചെറുക്കൂരയിൽ നിന്നു വന്നേ, മിണ്ടാട്ടമുള്ളവനോ ചെറുക്കൂരയിൽ നിന്നു വന്നേ, മിണ്ടാട്ടമുള്ളവനോ ചെറുക്കൂരയിൽ നിന്നു വന്നേ, മിണ്ടാട്ടമുള്ളവനോ ചെറുക്കൂരയിൽ നിന്നു വന്നേ. തോരാമഴ പോലും പണ്ടത്തെ പോർക്കളം ഓർമ്മയുണ്ടോ, തോരാമഴ പോലും പോലും പണ്ടത്തെ പോർക്കളം ഓർമ്മയുണ്ടോ, തോരാമഴ പോലും പണ്ടത്തെ പോർക്കളം ഓർമ്മയുണ്ടോ, തോരാമഴ പോലും പണ്ടത്തെ പോർക്കളം ഓർമ്മയുണ്ടോ. അഭിനവ ബ്രഹ്മൻ, അഭിനവ ബ്രഹ്മസുധൻ, തെക്കു തെക്കേ തെക്കേ ഒരു ദൈവത്താനുണ്ട്. കുറേ നേരമായിട്ട് ചോദിക്കുന്ന കേട്ടോ, തീർച്ചയായിട്ടും പാടാം. അഭിനവ പാടടാ, പത്തനംതിട്ട പാക്കനാർ കലാസമിതിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം, തീർച്ചയായിട്ടും പാടാം. പിന്നെ അതാ ഇനി നമ്മൾ പാടുന്നത്. ഒരു കാര്യം ചെയ്യാം, തെക്ക് തെക്കേ തെക്കേലൊരു പാടാം, എനിക്ക് പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണത്. തെക്ക് തെക്കേ ബിനോ, നിനക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഴുവൻ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് പാടിയേക്കാം. സുധീ നെട്ടൂർ പള്ളിക്കലപ്പൻ ചോദിച്ചിട്ടുണ്ട്, ആ കാണുന്നുണ്ട്. പ്രകാശ്, പി ജെ പ്രകാശ്, ഹായ്, സുഖമാണോ? സുഖമാണ്, ലോക്ക്ഡൗൺ ആണ്. ബിജുമോൻ സി ജെ തലവൂർ, ഹായ്. സനൽ സദാശിവൻ, സൂപ്പർ. ആ എല്ലാവരുടെയും കമൻസുകൾ കാണുന്നുണ്ട്. നമുക്ക് തെക്ക് തെക്കേ തെക്കലൊഴു എന്ന് പറഞ്ഞ പാട്ടിലേക്ക്. തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ. തെക്കുതക്കേ തെക്കേലൊരു ദൈവത്താനുണ്ട്, തെക്കുതക്കേ തെക്കേലൊരു ചമ്മന്താനുണ്ട്, തെക്കുതക്കേ തെക്കേലൊരു ദൈവത്താനുണ്ട്, തെക്കുതക്കേ തെക്കേലൊരു ചമ്മന്താനുണ്ട്. ചമ്മത്ത് വാഴണ മടവതി മാറുണ്ട്, മടവതി മാറവര് ഇല്ലക്കാരാണ്, ഇല്ലങ്ങൾ നാലാണവർ ഇല്ലക്കാർ നാല്, വെള്ളിയൻ തെയ്യൻ ചെറുനാടൻ കാവരൻ, ഇല്ലങ്ങൾ നാലാണവർ ഇല്ലക്കാർ നാല്, വെള്ളിയൻ തെയ്യൻ ചെറുനാടൻ കാവരൻ. തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ, തിന്താരേ തിന്താതക തിന്തൈത്താറ. സങ്കേഷ് അടയ്ക്കം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാവരും പേജ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേന്ന്. ദിലീപ് രാമൻ, ഹൈ. സച്ചിൻ പൊളിച്ചു. കൃഷ്ണകുമാർ, ചാറ്റർജി സുഖമാണോ എന്ന്, ചാറ്റർജി സുഖമാണോ എന്ന് ബാനർജിയോടാണോ ചോദിച്ചേ? ചാറ്റർജി ലൈവിലുണ്ട്, അതിന് മറുപടി പറഞ്ഞേക്ക്. അശോക് പൊന്നാണ, പ്ലീസ്. ഏതാണ് പഴയകാല തികവിൽ നിന്നും പുതിയ നാടുകളെ? അനൂപ് പെരുമ്പുളിക്കൽ ചോദിച്ചിരിക്കുന്നു. പഴയ അതൊരു നാടൻ പാട്ടല്ല അത്, എനിക്ക് തോന്നുന്നത് അത് പരിഷത്തിൻ്റെ എന്തോ പാട്ടാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. പണ്ട് ഞങ്ങൾ കുറേ കാലം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നാടകം കളിക്കുമ്പോഴൊക്കെ കലാജാഥയ്ക്കൊക്കെ പോകുമ്പോൾ പോകുന്ന സമയത്ത് ഈ ഫില്ലറായിട്ടൊക്കെ പാടിയ പാട്ടാണത്. ആരാണത്? നമ്മുടെ സനലണ്ണൻ, നമ്മുടെ ആരവത്തിൻ്റെ കലാകാരനാണ്, ഞങ്ങളെ ആദ്യകാല സഹപ്രവർത്തകരാണ്. പാടിത്തുടങ്ങിയത് അണ്ണൻ്റെ കൊട്ടിലാണ് ഞാൻ പാടിത്തുടങ്ങിയത്. സന്നണ്ണനാണ് അന്ന് ആ പാട്ട് പാടിയത്. അണ്ണൻ പാടി കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്. അത് പിന്നീട് നമ്മുടെ ഒരു പ്രോഗ്രാം ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പാടുന്നതെന്നേ ഉള്ളൂ, ഒരു നാടൻ പാട്ടല്ല അത്. പ്രിൻസ് വിജയൻ, സുന്ദരിയെ സുന്ദരിയെ ചോദിച്ചിരിക്കുന്നു. കൊച്ചോലക്കിളിയെ പാടുന്നു. കൊച്ചോലക്കിളി വിപിൻ മാലയിൽ കൊച്ചോലക്കിളി പാടിയായിരുന്നു, വിപിനെ കുറച്ച് മുമ്പേ പാടിയായിരുന്നു. കൃഷ്ണകുമാർ ചോദിച്ചിരിക്കുന്നു, എടി വെച്ച് പെണ്ണു വെച്ച് നമുക്ക് പാടാം. നേരത്തെയും കുറച്ച് മുമ്പേ ആരോ ചോദിച്ചിട്ടുണ്ട് ആ പാട്ട്.
ദീനം തകതീം ദീനം തകതീം ദീനം താരോ ദാര 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 ദച്ചായന്റെ പൊന്നച്ചായന്റെ തോട്ടം കേരിലച്ചോ ദാര ദച്ചായന്റെ പൊന്നച്ചായന്റെ തോട്ടം കേരിലച്ചോ ദാര ഇടി കൊച്ചേ പൊന്നു കൊച്ചടി മാതയി കൊച്ചേ ദാര ഇടി കൊച്ചേ പൊന്നു കൊച്ചടി മാതയി കൊച്ചേ ദാര ദീനം തകതീം ദീനം തകതീം ദീനം താരോ ദാര ദീനം തകതീം ദീനം തകതീം ദീനം താരോ ദാര നമ്മക്കൊന്നു പോവണം കൊച്ചടി മാതയി കൊച്ചേ ദാര നമ്മക്കൊന്നു കൂടണം കൊച്ചടി മാതയി കൊച്ചേ ദാര എടത്താനേതിക്കില എൻ്റെ തോട്ടം കേരിലച്ചോ ദാര എടത്താനേതിക്കില എൻ്റെ തോട്ടം കേരിലച്ചോ ദാര നമ്മക്കൊന്നിണങ്ങണം കൊച്ചടി മാതയി കൊച്ചേ ദാര നമ്മക്കൊന്നിണങ്ങണം കൊച്ചടി മാതയി കൊച്ചേ ദാര ദീനം തകതീം ദീനം തകതീം ദീനം താരോ ദാര ദീനം തകതീം ദീനം തകതീം ദീനം താരോ ദാര ഷിജേഷ് കുമാർ ടി എസ് നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടില്ല. അശോക് പൊന്നു ചോദിച്ചിരിക്കുന്നു കാല് പിടിക്കുകയാണ് ഏത് ഏത് പാട്ടിന് വേണ്ടിയിട്ടാണ് കാല് പിടിക്കുന്നത്? കണ്ണം പറയാ പിന്നെ ബിജുമോൻ ചോദിച്ചിരിക്കുന്നത് താങ്കളുടെയും സഹോദരങ്ങളുടെയും പേരുകൾ ഡിഫറൻ്റ് ആണ്, അതിനെ പറ്റി പറയാം. അച്ഛൻ്റെ അച്ഛനിട്ട പേരുകളാണ്. ചേട്ടൻ്റെ പേര് ആസാദ്, ഞാൻ പറഞ്ഞ അയാൾ അനിയൻ ചാറ്റർജി എന്നാണ് പേര്. ബിപിൻ മാലയിൽ യുവജന കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. തീർച്ചയായിട്ടും പാടാം ബിപിനെ. ആ യുവജന കലാ സാംസ്കാരിക വേദി നമ്മുടെ വെളിയത്താണ്, വെളിയം മാലയിലാണ്. കഴിഞ്ഞ സീസൺ സമയത്ത് നമ്മളവിടെ പാടിയിട്ടുണ്ട്. നല്ല വരവേൽപ്പ്, നാട്ടുകാരുടെ മുഴുവൻ നല്ല പങ്കാളിത്തം ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം വളരെ വിജയമായിരുന്നു. അതിലൊരാളാണ് ബിപിൻ മാലയിൽ. ബിനു ഭാസ്കരൻ ബിജുമോൻ പോയിരുന്നു പാക്കനർ പാട്ട് പാടണം എന്ന് പറഞ്ഞിരിക്കുന്നു. പാക്കനർ പാട്ട് നമ്മൾ നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള കാസറ്റ് സിഡിയിൽ ഒരു പാക്കനർ പാട്ടുണ്ട്. ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ സരസ്വതിയെ, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ ഗണപതിയെ, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ ഗണപതിയെ, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ സരസ്വതിയെ. പാക്കനാരും വിഷ്ണുവുമായിട്ടൊട്ടുകാലം കഴിഞ്ഞതാണ്, പാക്കനാരും വിഷ്ണുവുമായിട്ടൊട്ടുകാലം കഴിഞ്ഞതാണ്. ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ ഗണപതിയെ, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ സരസ്വതിയെ. പിന്നൊരു കാലം പാക്കനാര് വിഷ്ണുവിൻ്റെ ആരിയിൽ ചെന്ന്, പിന്നൊരു കാലം പാക്കനാര് വിഷ്ണുവിൻ്റെ ആരിയിലെത്തി, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ ഗണപതിയെ, ഹരിഹരിയോ ധീരിതിരിയോ വാഴുക എൻ്റെ ഗണ വാഴുക എൻ്റെ സരസ്വതിയെ. ആദർശ് മോഹനൻ വില്ലുവണ്ടി പാടുമോ എന്ന് ചോദിച്ചു. വില്ലുവണ്ടി പാടിയായിരുന്നു. ഞങ്ങളീ പാടും കളത്തിൽ മുടിയാട്ടപ്പാട്ടിൻ്റെ ഒരു ആദ്യ വരി അത്. ജിഷ്ണു മുന്നാടൊരു വിപ്ലവ ഗാനം പാടാമോ ചേട്ടാ എന്ന് ചോദിച്ചിരിക്കുന്നു. എന്നാലും എൻ്റെ നാഥന്മാർ ബൈജു കൊട്ടാരക്കര ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബൈജു കൊട്ടാരക്കര നമുക്ക് പാടാം, അത് തീർച്ചയായിട്ടും പാടാം. അശോക് പൊന്നു ഞാൻ പോവേന്ന്. ഏത് പാട്ടാ അശോക് പൊന്നു ചോദിച്ചിരിക്കുന്നത്? അശോക് ഒന്നൂടൊന്നൂടെ ഒറ്റ തവണ കൂടെ മെസ്സേജ് അയച്ചേക്ക്, നമുക്ക് നോക്കാം കമൻ്റ് ചെയ്തൊക്കെ. വിനോദ് ചോദിച്ചു എന്നാലും എൻ്റെ നാത്തൂമാരെ പാടൂ പ്ലീസ്. എന്നാലും എൻ്റെ നാത്തൂമാരെ പാട്ട് വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കായംകുളത്തിനടുത്ത് കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓണാഘോഷ വേദിയിൽ പാടാനായിട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ പ്രോഗ്രാം വണ്ടി അവിടെ ചെല്ലുമ്പോൾ
അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓണക്കളി വട്ടമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഓണക്കളി നടക്കുന്നുണ്ട്, വട്ടം കളി നടക്കുന്നുണ്ട്. അതിലൊരാൾ ഒരു വലിയ വട്ടം കുറേ പേര് ചേർന്നിട്ടുള്ള ഓണക്കളിയാണ്. അതിലൊരു ഒരു ചേട്ടൻ പാടി കൊടുത്ത് കേട്ടൊരു പാട്ടാണ് എന്നാലും എൻ്റെ നാത്തന്മാർ, അവരിത് പാടിയാണ് കളിച്ചത്. അതിനുശേഷം അന്നത്തെ ആ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഞാൻ ആ വേദിയിലേക്ക് ആ ചേട്ടനെ പേര് അത് പേരറിയത്തില്ല, ആ പാടിയ ചേട്ടൻ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം കയറി വന്നു, തുളസി ചേരാവള്ളി എന്ന് പറഞ്ഞ ചേട്ടൻ, തുളസി ചേട്ടൻ. ആ തുളസി ചേട്ടൻ അന്ന് പുള്ളി ഞാൻ ആ വേദി അത് പാടിച്ചു. പ്രശാന്ത് പങ്കൻ ഞാനും എൻ്റെ ആടും ചോദിച്ചിട്ടുണ്ട് പാടാം പങ്ക. അങ്ങനെ അന്ന് തുളസി ചേട്ടൻ പാടി തന്ന പാട്ടാണ് എന്നാലും എൻ്റെ നാത്തന്മാർ. അതിനുശേഷം പിന്നീട് നമ്മളെ സി ഡിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇറക്കിയ കനൽ എന്ന് പറയുന്ന സി ഡിയിൽ അത് ഉൾപ്പെടുത്തി. തുളസി ചേട്ടൻ്റെ പേരൊക്കെ അതിൽ സി ഡിയുടെ കവറിൽ വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ നാത്തന്മാരുടെ കുറച്ച് വരികളെന്ന് പാടാം, രണ്ടു വരി. എന്നാലുമേ എൻ്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോരോ. എന്നാലുമേ എൻ്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോരോ. എന്നാലുമേ എൻ്റെ നാത്തുമാരെ, നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോരോ. വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും, വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും, എന്നെ തല്ലാതെ കൊണ്ടെൻ്റെ വീട്ടിലാക്കോ. മുത്തുമുളകൻ്റെ അരക്കാൻ തന്ന ഞാനതിൽ അഞ്ചു മുളകേ അരച്ചിട്ടുള്ളേ. പത്തു മുളകൻ്റെ അരക്കാൻ തന്ന ഞാനതിൽ അഞ്ചു മുളകേ അരച്ചിട്ടുള്ളേ. വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും, വേണ്ടെങ്കിലും പിന്നെ വേണമെങ്കിലും, എന്നെ തല്ലാതെ കൊണ്ടെൻ്റെ വീട്ടിലാക്കോ. സജിത്, സജിത് വാവ ഇന്ന് നമ്മളെ നോക്കുന്നില്ലെന്ന്, നിന്നെ നോക്കിയടാ. സജിത്ത് നമ്മുടെ ഒരു ഭയങ്കര കടുത്ത ആരാധകനാണ്, കാസർഗോഡുകാരനാണ്. മനേഷ് അച്യുതൻ ഉച്ചമുക്കൽ വർണ്ണം ചോദിച്ചിരിക്കുന്നു, വരിക 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 വരികയോ? വരിക 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 അതല്ലേ? വരിക 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 വാ വരിക ദൈവമേ, ദൈവം തെളിയണേ വാ. ദൈവോദക ദൈവത്ത കിഴക്കൂതിക്കേട സൂര്യ ഭഗവാനെ, ഞാനൊന്നു കൈ തോഴുന്നേ. ദൈവോദക ദൈവത്ത ആരുടെ ആരുടെ ആരിയ പൊങ്കാവീരോ, ഒന്നു തെളിയട്ടപ്പ. ദൈവോദക ദൈവത്ത വരിക 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 വാ വരിക ദൈവമേ, ദൈവം തെളിയണേ വാ. കരിന്തലക്കൂട്ടത്തിൻ്റെ പാട്ടാണ് ഇത്. കരിന്തലക്കൂട്ടത്തിൻ്റെ അന്നത്തെ സി ഡിയിൽ ഇത് പാടിയിരിക്കുന്ന നമ്മുടെ രജീഷാണ്. രജീഷ്, രജീഷ് ഇപ്പം ഗൾഫിലാണ് ആശാൻ. രജീഷ് പക്ഷേ ഇപ്പോൾ വേദികൾ പാടുന്നത് ബിജീഷാണ്, ബിജീഷ് ലാൽ ആണ് പാടിക്കൊണ്ടിരിക്കുന്നത്. രജീഷ് ബിജീഷിൻ്റെയും പേര് ഓർക്കുന്നു പ്രത്യേകം. ഹായ് അവർക്ക്. നിലാരശ്മി രാജ എന്താ ചോദിച്ചാൽ, അന്നേരം ഞാൻ പറഞ്ഞേ അത് പാടിയാണ് തുടങ്ങിയത്. അന്നേരം എവിടെ ആയിരുന്നു? അത് നമ്മളീ ലൈവ് തീരുമ്പോൾ ഒന്ന് കേട്ടാൽ മതി. വീണ്ടും എൻ്റെ ഒപ്പം പാടിയ പാട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ പണ്ടവാസിൻ്റെ ഇന്നലത്തെ ലൈവിൽ വന്നത് കരിന്തലക്കൂട്ടം രമേശേട്ടനാണ്, രമേശേട്ടൻ, പി ആർ രമേശേട്ടനാണ് ആ പാട്ട് എഴുതി എഴുതി ഈണം കൊടുത്ത പാട്ടാണ്. അശോക് പൊന്നു ചോദിക്കുന്നത് ആതിരാതിര എന്നുള്ള പാട്ടാണോ? അതെനിക്കറിയത്തില്ല, അറിയത്തില്ല. ആ പിന്നീട് പ്രസന്ന അശോക് പൊന്നു ഒന്ന് പാടും. ശാലിനി ശിവരാമൻ തോരാമഴ. ശാലിനി അതൊന്ന് പാടിയായിരുന്നു കേട്ടോ, നേരത്തെ ഞാൻ പാടിയായിരുന്നു എൻ്റെ വരികൾ കുറച്ച് പാടിയായിരുന്നു. ഒത്തിരി പേര് മഴ പെയ്യുമ്പോഴേ ചോദിച്ചിട്ടുണ്ട്. വാവാവം മനോജ് അടൂർ. ആ
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പാട്ടിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഓർത്തുകൊണ്ട് വന്നത് ഈ ലൈവിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ, കഴിഞ്ഞ ഒരു ലൈവിൽ വന്നപ്പം അന്ന് പാടിയ പാട്ടുകളൊന്നും പാടണ്ട, അത് ആൾക്കാരെ ബോറടിപ്പിക്കും, അതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ പാടാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് എങ്കിലും പിന്നെ പിന്നെ ആൾക്കാർ കഴിഞ്ഞ തവണത്തെ പാട്ടുകൾ തന്നെ ചോദിക്കുന്നു, ആ വാവാവ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ഞാനിപ്പോൾ നോക്കുന്നത് ഞാനും എൻ്റെ ആടും എന്ന് പറയുന്ന പാട്ട്, എനിക്കത് കാണാൻ അറിയത്തില്ല കേട്ടോ. പ്രശാന്ത് പങ്കൻ ചോദിച്ചിരിക്കുന്നു, അതിൻ്റെ പങ്കന് വേണ്ടിയിട്ട് ഞാനത് പാടാൻ വേണ്ടിയിട്ടാണ് ഡയറി ഒന്ന് ജസ്റ്റ് നോക്കിയത്. ആ ഇത് നമ്മുടെ കനൽ സി ഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടാണ്. ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഞാൻ ഇത്രയും നാൾ പാടിയിട്ടുള്ളതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ കേട്ടോ. ഞാനു ഞാനു വൻറാടും മലങ്കാടിനു പുക്കേറി കൂട്ടം പിരിഞ്ഞൻ്റെ ഒരാടിനെ കണ്ടില്ലേ. പങ്ക കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ഞാനൂവൻറാടും മലങ്കാടിനു പൊക്കേറി കൂട്ടം പിരിഞ്ഞൻ്റെ ഒരാടിനെ കണ്ടില്ലേ. തന്നാനത്താനാനത്തന്നാനത്താനാതനദിന തന്നാനത്താനാനത്തന്നാനത്താനാതനദിന നമ്മടൊരാടങ്ങു കൂട്ടം പിരിഞ്ഞെടോ, കൂട്ടം പിരിഞ്ഞു മല കയറിപ്പോയെടോ. നമ്മടൊരാടങ്ങ് കൂട്ടം പിരിഞ്ഞെടോ, കൂട്ടം പിരിഞ്ഞു മല കയറിപ്പോയെടോ. തന്നാനത്താനാനത്തന്നാനത്താനാതനദിന തന്നാനത്താനാനത്താനാതനദിന നിന്റെ പോരാടിന് എന്തോരടയാളം, നിന്റെ പോരാടിന് എന്തോരടയാളം, നിന്റെ പോരാടിന് എന്തോരടയാളം, നിന്റെ പോരാടിന് എന്തോരടയാളം. തന്നാനത്താനാനത്താനാതനദിന തന്നാനത്താനാനത്താനാതനദിന ആട് കണ്ടാടു കണ്ടേ നെറ്റിക്കു ചുട്ടയുള്ള ആട് കണ്ടേ, ആട് കണ്ടാടു കണ്ടേ നെറ്റിക്കു ചുട്ടയുള്ള ആട് കണ്ടേ. ഏറുകൊണ്ടേറുകൊണ്ടേ തൊണ്ണാൻ കൊണ്ട് ഏറുകൊണ്ട്, ഏറുകൊണ്ടേറുകൊണ്ടേ തൊണ്ണാൻ കൊണ്ട് ഏറുകൊണ്ട്. തന്നാനത്താനാനത്താനാതനദിന തന്നാനത്താനാനത്താനാതനദിന. അത്ര മതിയല്ലോ, കുറച്ചൊരു പാടാം. അച്യുതൻ കൊച്ചുമുകിൽ വർണ്ണൻ നമുക്ക് പാടാം കേട്ടോ. അല്ല, കഴിഞ്ഞ തവണ വന്നപ്പോഴും അത് പാടി 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 കേട്ട് കേട്ട് നിങ്ങളും മടുത്ത പാട്ടല്ലേ അത്. സുരൽ വള്ളുവന് അമ്മ പാടിയ പാട്ട് ചോദിച്ചിരിക്കുന്നു, അമ്മ പാടിയ പാട്ട്, സുഭദ്രാമ്മയുടെ പാട്ട് പാടാൻ അവൻ ആനയൻ ചോദിച്ചിട്ടുണ്ട്. എടാ, നേരത്തെ പാടി, കുറച്ച് മുമ്പേ പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ട്, അതിൻ്റെ രണ്ടുപേർ പാടിയിട്ടുണ്ട്. വിശാഖവിയൂര് വാവാവൻ ചോദിച്ചിരിക്കുന്നു, കിരൺ ഹരി രാസയ്യരോ പാടുവോ? കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ പാടിയതാണല്ലോ അത്, എങ്കിലും വാവാവത്തിൻ്റെ കുറച്ച് പേര് പാടാം. ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അത് പാടാം. നമുക്ക് അച്യുതൻ കൊച്ചുമുകൾ ഒന്നും പാടാം. വാവാവം 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 വാവോ വാവോ വാവാവോ വാവേ. സൂര്യൻ മറഞ്ഞേയിരുളും പരന്ന് വാവോ വാവാവാവോ വാവേ. നിന്റം മാവേച്ചേരിപ്പാടത്തും പോയേ വാവോ വാവാവാവോ വാവേ. കൂവാതെ കരയാതെ എറിയോ എൻ്റെ പുള്ളേ വാവോ
സുഖി എന്നിട്ട് പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഷൈൻ പണ്ട് ചാൻസ് അംഗമാണ്. ആ രഞ്ജിനി ഷൈൻ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്, കൊണ്ടുവന്നേയുള്ള സുഹൃത്താണ് സുധി. പ്രദീപ് കരുതല് കൂട്ടും. പ്രദീപേ, മനോജ് കുപ്പാറ ഗോപാലൻ കുപ്പാറ ഹായ്. മാനന്നറിഞ്ഞ വഴി ചോദിച്ചിരിക്കുന്നു മിഥുൻ രാജ്. മിഥുൻ രാജ്, മിഥുനെ, വിജിഷപ്പു, ബിനോ ബ്രഹ്മൻ, എല്ലാവരും കാണുന്നുണ്ട്, അതിൽ സന്തോഷം. ഒത്തിരി ഒത്തിരി പേര് നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട്. ഷിജീഷ് കുമാർ ടി എസ് അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ചോദിച്ചിരിക്കുന്നു. എനിക്കത് പാടാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പാടിയിട്ടില്ല, കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് മധുമുണ്ടകം എഴുതി സംഗീതം ചെയ്തിട്ടുള്ള പാട്ടാണ്. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്കളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്കളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ, തകതാര തകതാരതിത്തൈ താരാറാറാറോ, തകതാര താര താരതിത്തൈ താരാറാറാറോ, തക തക താര തകതാരതിത്തൈ താരാറാറാറോ, തക താര താര താരതിത്തൈ താരാറാറാറോ, കലത്തിൽ വെള്ളം തിളപ്പിച്ച് എൻ്റെ അമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, കലത്തിൽ വെള്ളം തിളപ്പിച്ച് എൻ്റെ അമ്മ മുന്നാഴി നെല്ലെറിഞ്ഞേ, കലത്തിനു ചുറ്റും കുഞ്ഞുങ്ങളെ കരഞ്ഞ്, കലത്തിനു ചുറ്റും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞ്, തകതാര തകതാരതിത്തൈ താരാറാറാറോ, തകതാര താര താരതിത്തൈ താരാറാറാറോ, തക തക താര തകതാരതിത്തൈ താരാറാറാറോ, തകതാര താര താരതിത്തൈ താരാറാറാറോ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്കളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്കളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ, എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചുകൊണ്ടും വന്നേ, തകതാര തകതാരതിത്തൈ താരാറാറാറോ, തകതാര താര താരതിത്തൈ താരാറാറാറോ. മധു മധുമാവന് ഒരു ബിഗ് സല്യൂട്ട് ഈ പാട്ടിൻ്റെ പേരിൽ. പിന്നെ അതാണ് മഴ പെയ്യുമ്പോൾ കുറേ പാട്ടുകൾ പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ എല്ലാ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വരി കൂടി നമുക്കൊന്ന് പാടിയേക്കാം. മഴ പെയ്യുമ്പോഴേ വീണ്ടും ശാലിനി പള്ളിക്കലപ്പൻ്റെ മോളെ ചോദിച്ചു. ശാലിനി കൊച്ചോലക്കളി, കിരൺ ഹരി കൊച്ചോലക്കളി ഞാൻ പാടിയതാണ് കേട്ടോ, പാടിയായിരുന്നു, ആദ്യമേ പാടിയായിരുന്നു നമ്മൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ആരാണ് ചോദിച്ചിരിക്കുന്ന പ്രേമൻ മാരാരിക്കുടി. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. നമ്മുടെ ഇഞ്ചക്കാട് ബാലേന്ദ്രൻ സാറിൻ്റെ വരികളാണ് അത്. പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കെ എസ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സംഗീതമാണ് ഇനി വരുന്ന തലമുറയ്ക്ക്. പിന്നെ ഇതാണ് മുടിയാട്ടപ്പാട്. ലതീഷ് വെൽക്കം. മുടിയാട്ടപ്പാടുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. പാടാം നോക്കാം, പാടി പാടി തീർക്കാം. അതുല്യ അമ്മു. അരിയ നെല്ലിൻ്റെ പോലെ നാടുമ്പോഴേ ചാഞ്ചാടും നീ ചരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി നീളത്തിൽ പാടണ
പാട്ട് കേട്ട് നീ ഉറങ്ങ്, ആര്യനല്ലിൻ്റെ ഓല നാടുമ്പോഴേ ചാഞ്ചാടും നീ ചരിഞ്ഞാട്, ഞാറ്റുമുടി കൊത്തീണത്തിൽ പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ്, അക്കണ്ടം ഇക്കണ്ടം നിലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി, ആയലയ്യല ചെമ്പല വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടും പോയതല്ലേ, ആര്യനല്ലിൻ്റെ ഓലം നാടുമ്പോഴേ ചാഞ്ചാടും നീ ചരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി ഞാളത്തിൽ പാടണ പാട്ട് കേട്ട് നീ ഉറങ്ങ്, പാട്ട് കേട്ട് നീ ഉറങ്ങ്, പാട്ട് കേട്ട് നീ ഉറങ്ങ്. മഹേഷ് ചെങ്ങന്നൂർ അപ്പോഴേ ഞാൻ പറഞ്ഞ പാടാമെന്ന് ചോദിച്ചു, അത് പാടിയായിരുന്നു കേട്ടോ. അശോക് പൊന്നു വേറൊരു പാട്ട് എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ അപ്പം പാടിയ പാട്ട്. അശോക് പൊന്നു ചോദിച്ച അതിരാതിര എന്നുള്ളത് പാട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന് പകരം ഇപ്പം എൻ്റെ അപ്പൻ പാടിയ പാട്ട് രമേശേട്ടൻ്റെ വരികളാണ് എങ്കിലും ഞാനതിൻ്റെ എൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് പാടാറുണ്ട്. അത് പക്ഷേ രമേശേട്ടൻ എഴുതിയ വരികൾ മാത്രമല്ല, അതിനകത്ത് നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു രണ്ട് വരി ആ അശോക് പൊന്നുവിന് വേണ്ടിയിട്ട്. അശോക്, എൻ്റപ്പൻ പാടിയ പാട്ട് കേട്ടും പഠിച്ചോരാണ്, എൻ്റെ മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ്, രണ്ടപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്, രണ്ടം മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ്, പാടിയ പാട്ടുകളെല്ലാം ചെറിൻ്റെ നേരുകളാണ്, പാടിയ പാട്ടുകളെല്ലാം ചെറിൻ്റെ നേരുകളാണ്, രണ്ടപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്, രണ്ടം മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ്, ലാടിയാലാട്ടങ്ങളെല്ലാം നെല്ലിൻ്റെ ലാട്ടങ്ങളാണ്, ലാടിയാലാട്ടങ്ങളാണ് നെല്ലിൻ്റെ ലാട്ടങ്ങളാണ്, എൻ്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്, എൻ്റമ്മാലാടിയലാട്ടം കണ്ടും പാടിച്ചോരാണ്. ഞാൻ ഈ പാട്ടിനിടയ്ക്ക് ചിരിച്ചു പോയത് സജി വാസുദേവൻ പോലീസുകാരനാണ് എഴുതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു കമൻറ്റ് വന്നിരിക്കുന്നു, ബില്ല് വണ്ടി പാടിയില്ലേ പെറ്റിയടിക്കുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ചിരിച്ചു പോയത്. ആ അപ്പോൾ സജി, വില്ലുവണ്ടി നാം കുറച്ച് മുമ്പ് പാടിയായിരുന്നു, വില്ലുവണ്ടിയുടെ ഒരു കുറച്ച് പരിപാടികൾ നമ്മൾ പാടിയായിരുന്നു. അത് ഇനിയും പാടിയാലും ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് കാരണം ബോറാവും, അതുകൊണ്ട് നമുക്ക് നീ അത് കഴിഞ്ഞിട്ടൊന്ന് കേട്ടാൽ മതി. മുടിയാട്ട പാട്ട് സുജിത് കുമാർ ചേട്ടാ മഴമടങ്ങാൻ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നു സുജിത് കുമാർ. എൻ്റെ ഞാൻ പാടിയിട്ടുള്ള പാട്ടാണത്, ഒത്തിരി പേര് കേട്ടിട്ടില്ല. നമ്മുടെ ഇഞ്ചക്കാട് ഇനി വരുന്നൊരു തലമുറ എഴുതിയ ബാലേന്ദ്രൻ സാറ് എഴുതിയ പാട്ടാണ്. മഴമടങ്ങാൻ ശപിക്കല്ലേ ദൈവേ, എരി കനൽ തീ എരിയല്ലേ ദൈവേ, കരകരിച്ച് മുടിക്കല്ലേ ദൈവേ, കരള് കിട്ടൂരസിക്കല്ലേ ദൈവേ, മഴമടങ്ങാൻ ശപിക്കല്ലേ ദൈവേ, എരി കനൽ തീ എറിയല്ലേ ദൈവേ. ചോദിച്ച ആളൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുന്നത് കേട്ടോ, അതാരും അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു പാട്ടല്ല. പിന്നെ വില്ലുവണ്ടി, നിലാരശ്മി രാജ് വീണ്ടും ചോദിക്കുന്നല്ലോ വില്ലുവണ്ടി, ആദ്യം മുതലേ ഇത് വാച്ച് ചെയ്യുന്ന ആളാണല്ലോ. വില്ലുവണ്ടി ഞാൻ പാടിയായിരുന്നു കുറച്ച് മുമ്പ്. കിരൺ ഹരി ആനന്ദം പരമാനന്ദം ചോദിച്ചിരിക്കുന്നു, ശുഭാനന്ദ ഗുരുദേവൻ്റെ പാട്ടാണ് ആനന്ദം പരമാനന്ദം, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ്. ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ഇരഴു പതിനാലു ലോകവും എൻ്റെ കുടുംബം, ഇരഴു പതിനാലു ലോകവും എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തു ഞാനൊന്നു തുള്ളിത്തെളിയും, എൻ്റെ കുടുംബത്തു ഞാനൊന്നു തുള്ളിത്തെളിയും, കേക്കണേ കേക്കണേ എൻ്റെ ലോകരു കൂട്ടം, കേക്കണേ കേക്കണേ എൻ്റെ ലോകരു,
ഒന്നാം ചോവാടിയിട്ടേ ഒരു മുച്ചവാടിട്ടേ, ഒന്നാം ചോവാടിയിട്ടേ ഒരു മുച്ചവാടിട്ടേ, ഒന്നാം ചോവാടെന്നുള്ളതു ത്രേതായുഗവും, ഒന്നാം ചോവാടെന്നുള്ളതു ത്രേതായുഗവും, രണ്ടാം ചോവാടെന്നുള്ളതു പ്രേതായുഗവും, രണ്ടാം ചോവാടെന്നുള്ളതു പ്രേതായുഗവും, മൂന്നാം ചോവാടെന്നുള്ളതു ദ്വാപരയാണേ, മൂന്നാം ചോവാടെന്നുള്ളതു ദ്വാപരയാണേ. കേക്കണേ കേക്കണേ എൻ്റെ രോഗരു കൂട്ടം, കേക്കണേ കേക്കണേ എൻ്റെ രോഗരു കൂട്ടം, കേക്കണേ കേക്കണേ എൻ്റെ രോഗരു കൂട്ടം, കേക്കണേ കേക്കണേ എൻ്റെ രോഗരു കൂട്ടം. അപ്പോൾ സമയം ഇപ്പം എത്ര എത്ര മണിയായി? ഓ, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു ഒരു മണിക്കൂറിലധികം ആവുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തീർക്കാം എങ്കിലും രാംരാജ് വെളിയം പിറകിലെ ഫോട്ടോ സൂപ്പർ. ആ വെളിയംകാരൻ, വെളിയത്ത് നമ്മൾ ആ മാലയിലെ പരിപാടി ചെയ്യുമ്പോൾ അവിടുത്തെ ബാബു, വെളിയം ബാബു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചിത്രകാരൻ വരച്ച് തന്ന, നിങ്ങൾ വെളിയംകാരനോടല്ല ഞാൻ പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുക, വെളിയം ബാബു എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് വരച്ച് തന്ന, എനിക്ക് സമ്മാനമായിട്ട് തന്ന ചിത്രമാണ് വെളിയം. യുവജന കലാസമിതി സമ്മാനമായിട്ട് തന്ന ചിത്രമാണ്, അതാണ് ഈ പുറകിലിരിക്കുന്നത്. അതാരോ ഒരാൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. സജിമോനെ പെറ്റിയടിക്കും വില്ലുകൊണ്ട് ഈ പാടിയില്ലേ, ഞാൻ പാടിയാണ്, അതുകൊണ്ട് അതുകൊണ്ട് ഇനി പാടി ബോറാക്കുന്നില്ല. ഞാൻ ആ നേരത്തെ കുറേ പേര് ആവശ്യപ്പെട്ടൊരു പാട്ട്, മഴ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയടി, അത് പാടാം. അതുകൊണ്ട് അതിൻ്റെ ഒരു രണ്ടുപേർ പാടാം. കഴിഞ്ഞ ലൈവിലും വന്ന് പാടിയുണ്ട്, അത് പാടണ്ട, ഞാൻ ഓർത്തിരുന്ന ഒരു പാട്ടാണത്. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെടി, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിൽ ചൂടരുതോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവരുതോ, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിൽ ചൂടാലോ, ഇടി വെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ, രാരിക്കൻ രേരേരോ, രാരിക്കം രാരാരോരിക്കം രേരേരോ, മടമുറിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, വിളമുടിഞ്ഞാലേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മടമുറിഞ്ഞാലോ നമ്മുടെ തറ മുടിയൂല്ലേ, വിളമുടിഞ്ഞാലോ നമ്മുടെ കുടി മുടിയൂല്ലേ, മടമുറിഞ്ഞാലോ നമ്മുടെ തറ മുടിയൂല്ലേ, വിളമുടിഞ്ഞാലോ നമ്മുടെ കുടി മുടിയൂല്ലേ, രാരിക്കം രാരാരോരിക്കം രേരേരോ, രാരിക്കം രാരാരോരിക്കം രേരേരോ, മാമ്പറപ്പാടത്തെ നമുക്ക് പുഞ്ചക്കാവലുണ്ട്, വല്യമ്മാവം പറഞ്ഞേ നമ്മൾ കൊയ്യാൻ ചൊല്ലേ, പുഞ്ചപ്പാടം തന്നീരെ കേങ്ങൾ വേലയ്ക്ക് പോയതാണ്, എന്നാണ് എൻ്റെ ദൈവമേ എങ്ങടെ കഷ്ടത മാറണത്, പുഞ്ചപ്പാടം തന്നീരെ കേങ്ങൾ വേലയ്ക്ക് പോയാണ്, എന്നാണ് എൻ്റെ ദൈവമേ എങ്ങടെ കഷ്ടത മാറണത്, രാരിക്കം രാരാരോരിക്കം രേരേരോ, രാരിക്കൻ രാരാരോരിക്കം രേരേരോ, രാരിക്കം രാരാരോരിക്കം രേരേരോ, രാരിക്കം രാരാരോരിക്കം രേരേരോ. ഇത് പാടിത്തന്ന രഞ്ജിനിയുടെ പേര് ഈ ഈ ലൈവില്, കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ആവർത്തനം ആക്കുകയല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതിന് ഇവിടെ പറയുന്നൊരു കാര്യം, ഈ പാടിത്തന്ന രഞ്ജിനി നമ്മുടെ ഈ പാണ്ഡവാസിൻ്റെ പാണ്ഡവാസ് ചങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് എനിക്കിത് ഈ ലൈവിൽ ഇത് പറയാതിരിക്കാൻ വയ്യ. രഞ്ജിനിയാണ് ഈ പാട്ട് പാടിത്തരുന്നത് ഞങ്ങൾക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് രഞ്ജിനി തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ സംഗീത കോളേജിലെ ഗാനഭൂഷണം വിദ്യാർത്ഥിനിയാണ്. ശ്രീജിത്ത് അമൽജിത്ത് അപ്പ നമ്മുടെ കുമ്പളത്തൈ, ആ അപ്പാടാ, അന്ന് രഞ്ജിനി പാടിത്തന്നാണ്. അതുകൊണ്ട് രഞ്ജിനി രഞ്ജിനി ഉൾപ്പെടുന്ന രഞ്ജിനിക്കും രഞ്ജിനി ഉൾപ്പെടുന്ന പാണ്ഡവാസ് ചങ്ക്സിനും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ശ്രീജിത്ത് പാടി പറഞ്ഞിരിക്കുന്നത് അപ്പ നമ്മുടെ പാടണം.
അപ്പാ നമ്മുടെ എന്ന് പറയുന്ന പാട്ട് അന്ന് ഞാൻ കുട്ടപ്പൻ സാറോടൊപ്പം തായില്യത്തിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ള കാസറ്റാണ്. അന്ന് കാസറ്റിൻ്റെ പേര് പാലപ്പം ചങ്ക് എന്നാണ്, പാലപ്പൻ ചങ്ക്. അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പാലപ്പൻ ചങ്കിനകത്താണ്, അതാണ്, നാവാണെന്ന് ഓർക്കുന്നില്ല. അതിലേതൊരു സി ഡിയിലാണത് ആ പാട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൽഫി എന്ന് പറയുന്ന പാട്ടുകാരിയാണ് അത് പാടിയിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് വരി, ഒരു മൂന്നാല് വരി പാടാം. ശ്രീജിത്തിന് വേണ്ടിയിട്ട് നൂറുനാട്, ശ്രീജിത്തിന് വേണ്ടിയിട്ടാണ്, ശ്രീജിത്ത് അമൽജിത്ത് വേണ്ടിയിട്ട്, ശ്രീജിത്തിനും അവൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പ നമ്മടേ കുമ്പളത്തെ, അമ്മേ നമ്മടേ ചിരകത്തെ, അപ്പ നമ്മടേ കുമ്പളത്തെ, അമ്മേ നമ്മടേ ചിരകത്തെ, കുമ്പളം പൂത്തതും കായ പറിച്ചതും കറിക്കരിഞ്ഞതും നെയ് പൊരിച്ചതും നീയറിഞ്ഞോ, നീയറിഞ്ഞോ കറുത്ത പെണ്ണെ കുഞ്ഞാളി, നീയറിഞ്ഞോ, നീയറിഞ്ഞോ കറുത്ത പെണ്ണെ. അപ്പനാളേ ദൈവത്തിനാണേ ഞാനാ പുഴുക്ക നല്ല വലയിടിച്ച്, അപ്പനാണേ ദൈവത്തിനാണേ പുഴുക്ക നല്ല വലയിടിച്ച്, അപ്പനാണേ ദൈവത്തിനാണേ ഞാനാ പുഴുക്ക നല്ല വലിടിച്ച്, അപ്പ നമ്മടേ കുമ്പളത്തെ, അമ്മേ നമ്മടേ ചിരകത്തെ, അപ്പ നമ്മടേ കുമ്പളത്തെ, അമ്മേ നമ്മടേ ചിരകത്തെ. വേറെ കുറേ താരകപ്പെണ്ണാളി ഒന്ന് പാടുക വീണ്ടും കേൾക്കാൻ. ജിനു പി നെല്ലിമുകൾ, ജിനു, ആ ലിനു, ലിനു, സോറി, ജിനു അല്ല ലിനു. നമുക്കത് പാടി തീർത്താലോ, സമയം ഒരുപാടായില്ലേ? ഇപ്പം തന്നെ കുറച്ച് പേരെങ്കിലും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ബിനു വി രേവതി വീണ്ടും കല്ലുമാല ആദ്യം മുതലേ ചോദിക്കുന്നതാണെന്ന് പറയുന്നു. കല്ലുമാല മാറിയിട്ട തമ്പൂരാട്ടി, കാക്ക തമ്പൂരാട്ടി, എൻ്റെ ചങ്കുമാല കട്ടെടുത്തതെന്തേ നേടി, എൻ്റെ ചങ്കുമാല കട്ടെടുത്തതെന്തേ നേടി. കല്ലുമാല മാറിയിട്ട തമ്പൂരാട്ടി, കാക്ക തമ്പൂരാട്ടി, എൻ്റെ ചങ്കുമാല കട്ടെടുത്തതെന്തേ നേടി, ചങ്കുമാല കട്ടെടുത്തതെന്തേ നേടി. തെയ്യം താര തകതിത്വം താര, തകതെയ്യം തകതിത്വം തകതെയ്യം താര, തെയ്യും തകതിത്വം തകതെയ്യം താര, തകതെയ്യും തകതിത്വം തകതെയ്യം താര. ബിനു സന്തോഷമായല്ലോ. സനീഷ് മാനസ, മണ്ണിൻ്റെ മണമുള്ള പാട്ട്, പാട്ടിൻ്റെ കൂട്ടുകാരൻ ആശംസകൾ. താങ്ക് യു കേട്ട സ്നേഹിതരെ. അനന്തം അനന്തം കേട്ട സ്നേഹിതരെ. ചീകിത്തിരികെ വീലിത്തലമുടി, ചീകിത്തിരുകിയ പീലിത്തലമുടി, എങ്ങനഴിഞ്ചിതടി കുറത്തി, എങ്ങനഴിഞ്ചിതടി ഇല്ലിളം കാവിലൊരല്ലിക്കു പോയപ്പോ ഉള്ളാലൊലഞ്ചിതട, ഉറവമുള്ളലഞ്ചിതട. ഞാനിതൊന്നും മറിമായമറിഞ്ഞില്ല പഞ്ചവർണക്കിളിയെ കുറത്തി, പഞ്ചവർണക്കിളിയെ, പഞ്ചവർണക്കിളി എന്നെ ചൊല്ലിയാൽ പാവം പലതുണ്ടട, കുറവ പാവം പലതുണ്ടട. നെറ്റിക്ക് തൊട്ടൊരു ചന്ദ്രവർണക്കുറി എങ്ങനെ പോച്ചുതടി, നെറ്റിക്ക് തൊട്ടൊരു ചന്ദ്രവർണക്കുറി എങ്ങനെ പോച്ചുതടി, കുറത്തി എങ്ങനെ പോച്ചുതടി. മുന്തയിൽ നീർവെള്ളം മൂത്തി കുടിച്ചപ്പോൾ അങ്ങനെ പോച്ചുതട, ഉറവ അങ്ങനെ പോച്ചുതട. ഞാനിതൊന്നും മറിമായമറിഞ്ഞില്ല പഞ്ചവർണക്കിളിയെ കുറത്തി, പഞ്ചവർണക്കിളിയെ,
പഞ്ചവർണ്ണ കിളി എന്നെ ചൊല്ലിയാൽ പാപം പലതുണ്ടട, കുറവ പാപം പലതുണ്ടട. അപ്പൊ നമുക്ക് സമയം എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂറോളം ആകുമ്പോൾ, നമുക്കിനി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇവിടെ എന്നെ ഈ ലൈവിലേക്ക് എന്നെ വിളിച്ച പാണ്ഡവാസിൻ്റെ പേരെടുത്ത് പറയട്ടെ. പാണ്ഡവാസ് അടക്കം വിളി. ഇപ്പോൾ ഇത് ഇത്തരമൊരു ശ്രമം, വളരെ ഒരുപാട് പേര് ഇത് ഇത്തരമൊരു ശ്രമം തുടങ്ങി നടത്തി വരുന്നു. കാരണം DYFI പോലുള്ള രാഷ്ട്രീയ സംഘടനയുടെ തന്നെ പല പല കമ്മിറ്റികളുടെ ലൈവുകൾ വരുന്നുണ്ട്. മറ്റു കുറേ ഒരുപാട് ക്ലബുകളുടെ പേജുകളിൽ പാട്ടുകാരെ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ലൈവുകൾ വരുന്നുണ്ട്. ഫാൻ എന്നിട്ട് സ്പീഡ് കൂട്ടി അങ്ങനെ വരുന്നുണ്ട്. അതായത് ഇതൊരു ഇപ്പോൾ കുറേ ലൈവുകൾ റിപ്പീറ്റ് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാകും എങ്കിലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കുന്നു. ഈ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി ആർക്കെങ്കിലും അത് ഇരട്ട എന്താണ് ഈ ശബ്ദം ശല്യമായിട്ട് തോന്നുന്നെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തത്. അപ്പോൾ പാണ്ഡവാസിൻ്റെ മുഴുവൻ പേർക്കും ഈ ഇത്തരം ഒരു ശ്രമത്തിന് വേണ്ടി ഈ ലോക്ക്ഡൗൺ കാലത്തെ അതിജീവിക്കുക, ഈ കൊറോണ എന്ന് പറയുന്ന അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന ഈ മഹാവ്യാധിയെ മഹാമാരിയെ നേരിടുക വളരെ സന്തോഷത്തോടെയും പിരിമുറുക്കമില്ലാതെയും ഒക്കെ നമ്മളിതിനെ നേരിടേണ്ടുന്ന സമയമാണിത് എന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തുന്ന ഈ കാലത്ത് ഇത്തരം ശ്രമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വിരസത ഏറ്റുക, ബോറടി മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അത്ര ഒരു നിസ്സാര കാര്യമല്ല, ഒരു പ്രധാന കാര്യം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം മുഴുവൻ ശ്രമങ്ങൾക്കും എന്താണ് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ് അതൊക്കെ. അതുകൊണ്ട് ഈ പാണ്ഡവാസിൻ്റെ മുഴുവൻ പേർക്കും എൻ്റെ പാണ്ഡവാസിനും പാണ്ഡവാസിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭാവപൂർവ്വം നിൽക്കുന്ന ഒരു സംഘാംഗങ്ങളായിട്ടുള്ള മുഴുവൻ പേർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാണ്ഡവാസിൽ നമ്മുടെ കുട്ടച്ചൻ മുതൽ സുധി, ലതീവ്, മനേഷ്, രജീഷ്, സങ്കേഷ്, പിന്നെന്താണ് അങ്ങനെ ഹരി, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറയുന്നത്. അവർക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഭാഗമാകുവാൻ എന്നെയും ക്ഷണിച്ചതിനുള്ള പ്രത്യേകം നന്ദി. കൂടാതെ പാണ്ഡവാസ് ചങ്സിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അതിലെ മുഴുവൻ അംഗങ്ങൾക്കും ആ ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ ഇത്രയും നേരം ഇതിനെ എന്നെ കണ്ട എന്നെ കേട്ട മുഴുവൻ പേരോടും ശ്രീരാജനാഥകൃഷ്ണൻ പറയുന്നത് എവിടെ പോകാൻ എങ്ങും പോകണ്ടാന്ന്, മുടിയാട്ടം പാടിയില്ല. നമുക്കൊരു എന്നാൽ പിന്നെ ഒരു മുടിയാട്ടത്തിൻ്റെ പാട്ടോ മുടിയാട്ടത്തിൻ്റെ പാട്ടിനെ കുറിച്ച് വരികളോ എന്തെങ്കിലും പാടി നിർത്താം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പം ഇവിടെ ഒരാൾ വന്നിട്ട് എത്തി നോക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്രി. ഞങ്ങൾ നോക്കി ഹായ് പറ, ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് അല്ല ഹായ്. അടുത്ത ആള് ബാ, ഇതാണ് മൂത്താള്, ഇതാണ് ഓസ്കർ, ഓസ്കാർ, ഇത് നൊബേൽ. ഒരാൾ പാത്തിരിപ്പുണ്ട്, പാത്ത് നിൽക്കുന്നു, വരത്തില്ലെന്ന് പറയുന്നു. എന്നാ മനെ കുഞ്ഞെടുത്ത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാന പാട്ട് ഏതാ പാട്ടാ പാടുന്നത്? മുടിയാട്ടത്തിൻ്റെ പാട്ട് പാടി മനെ വേണമെന്നില്ലേ? മുടിയാട്ടത്തിൻ്റെ പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിടയ്ക്ക് താരകപ്പെണ്ണാളെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്, താരകപ്പെണ്ണാളെ കതിരാടും ഇരിയാളെ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കോരവറിച്ചാട്ടെ, താരകപ്പെണ്ണാളെ കതിരാടും ഇരിയാളെ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കോരവറിച്ചാട്ടെ, തക തക താത്തിനും തകത്തെ ഇതാര തകതിനും തകത്തെ ഇതാര താത്തിനും തക തകതിനും തക താരാതിനും തകത്തെ ഇതാര, കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട് കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട്, വെള്ളം കോരിക്കോരി ഉള്ളം കെടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ട്, തക തക താത്തിനും തകത്തെ ഇതാര തകതിനും തകത്തെ ഇതാര താത്തിനും തക തകതിനും തക താരാതിനും തകത്തെ ഇതാര താത്തിനും തകത്തെ ഇതാര തകതിനും തകത്തെ ഇതാര താത്തിനും തക തകതിനും തക താരാതിനും തകത്തെ ഇതാര.
ആ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടച്ചൻ. താങ്ക് യു. അപ്പോൾ നമുക്ക് മുടിയാട്ടത്തിൻ്റെ രണ്ട് വരി പാടി നമുക്ക് തീർക്കാം. കാരണം കുറേ പേര് ചോദിച്ചിരിക്കുന്നൊരു പാട്ടാണ്. അച്യുതൻ കൊച്ചുമുകളിലാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ഷമിക്കണം, ഞാൻ ഇന്ന് ഈ ലൈവ് എനിക്ക് ഇനിയും പാടിയാൽ അത് ആൾക്കാർ വെറുത്തു പോകും, അതുകൊണ്ട് നമ്മൾ ആ പാടുന്നില്ല. മുടിയാട്ടത്തിൻ്റെ പാട്ട് പാടാം. ആടാടോ ആടാടോ പെണ്ണയാടുകുഴലി, ആടാടോ ആടാടോ പെണ്ണയാടുകുഴലി, അത്തിന്തോം തിന്തിന്തോം തക തിന്താതിനും തോ, തക തിന്തോ തിന്തിന്തോ തക തിന്താതിനും തോ, അത്തിന്തോം തിന്തിന്തോ തക തിന്താതിനും തോ, തകതിന്തോ തിന്തിന്തോ തക തിന്താതിനും തോ. ഞങ്ങളീ പാടും കളത്തിലൊന്നാടാനെ കൊണ്ടേ, പൂവെങ്കലമ്മ പറ്റിട്ടൊരു വെമ്മക്കളില്ലേ, പാർവള്ളി തണ്ടുപോലെ വളഞ്ഞാടാനെ കൊണ്ടേ, പൂവെങ്കലമ്മ പറ്റിട്ടൊരു പെമ്മക്കളില്ലേ, അത്തിന്തോ തിന്തിന്തോ തക തിന്താതിനും തോ, തകതിന്തോ തിന്തിന്തോ തക തിന്താതിനും തോ. ദൂരക്കേഴക്കൂന്നാണ്ടൊരു പെണ്ണു വരുന്നേ തിന്താരാ, ചാഞ്ഞും ചാരിഞ്ഞും പെണ്ണു വരികയല്ലാണോ തിന്താര, ദൂരക്കേഴക്കൂന്നാണ്ടൊരു പെണ്ണു വരുന്നേ തിന്താരാ, ചാഞ്ഞും ചാരിഞ്ഞും പെണ്ണു വരികയല്ലാണോ തിന്താര, ആവെങ്കിൽ ആടടി പെണ്ണ് ഏമത്തിരുതേ തിന്താര, അല്ലെങ്കിൽ നാട്ടാരുക്കു കളം കൊടു പെണ്ണേ തിന്താര, ആവെങ്കിൽ ആടടി പെണ്ണേ ഏമത്തിരുതേ തിന്താര, അല്ലെങ്കിൽ നാട്ടാർക്കു കളം കൊടു പെണ്ണെ തിന്താര, അത്തിന്തോ തിന്തിന്തോ തക തിന്താതിനുന്തോ, തോ തക തിന്താതിനുന്തോ, അത്തിന്തോ തിന്തിന്തോ തക തിന്താതിനുന്തോ, തകതിന്തോ തിന്തിന്തോ തക തിന്താതിനുന്തോ, അത്തിന്തോ തിന്തിന്തോ തക തിന്താതിനുന്തോ, തകതിന്തോ തിന്തിന്തോ തക തിന്താതിനുന്തോ. ഇപ്പോഴും കുറേ പേരുകൾ വന്ന് കുറേ പേര് വന്ന് പാട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മറ്റൊരവസരത്തിൽ നമുക്ക് ആ ചേട്ടൻ വന്നിട്ടുണ്ട്, പി എസ് ആസാദ്. മറ്റൊരവസരത്തിൽ ഇനിയുള്ളൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കുറേ അധികം പാട്ടുകൾ പാടാൻ പറ്റട്ടെ എന്ന് മാത്രമല്ല, ഇവിടെ രണ്ടുപേരും ബഹളം പുതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശബ്ദങ്ങളാണ് ഈ കേട്ട് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഔപചാരികതയുടെ പേരിൽ പാണ്ഡവാസന പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. പാണ്ഡവാസന മുഴുവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഒരു 2003 മുതൽ 2002 2003 മുതലുള്ള സൗഹൃദമാണ് ബുധിയും ഹരിയും ലരിയും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരോടും ഹലോ, ഞാൻ കരുതി ഒരാളുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. അതായത് എന്നാ എന്നാ ചോദിക്കുന്ന ആ ഇപ്പം ഒരു ഫോൺ വന്നാണ്. കഴിഞ്ഞ ഇന്നലെ രമേശേട്ടനായിരുന്നു ഈ മെനഞ്ഞാന്ന് പാണ്ഡവാസിന് വേണ്ടിയിട്ട് പേജിൽ വരേണ്ടത് കുട്ടപ്പൻ സാറായിരുന്നു. അതിൻ്റെ ഒരു സാങ്കേതിക ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടപ്പൻ സാറിന് വരാൻ ലൈവ് കട്ടായിപ്പോയി. അതുകൊണ്ട് അടുത്ത ദിവസം പാണ്ഡവാസിന് വേണ്ടിയിട്ട് പാണ്ഡവാസിൻ്റെ പേജിലേക്ക് കുട്ടപ്പൻ സാർ, നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ശ്രീ കുട്ടപ്പൻ സാർ, കേരളത്തിലെ നാടൻ പാട്ടുകളുടെ ഒരു കേരളം കേട്ട നാടൻ പാട്ടുകളിലെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ആ കേരളം കേട്ടു തുടങ്ങിയ ഒരു കാസറ്റുകളിലൂടെ കേരളം കേട്ടു തുടങ്ങിയ ആദ്യ ശബ്ദം ശ്രീ കുട്ടപ്പൻ സാറിൻ്റെ ആകണം. അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളൊക്കെ പാട്ടുകാരായത്. അപ്പോൾ നാളെ വൈകുന്നേരം, ഇപ്പോൾ എൻ്റെ സമയം പറഞ്ഞതാണ്, നാളെ വൈകുന്നേരം 5 മണിക്ക് പാണ്ഡവാസിൻ്റെ പേജിൽ സി ജെ കുട്ടപ്പൻ സാർ ഞങ്ങളൊക്കെ മാതൃകയാക്കുന്ന ശബ്ദം, ഞങ്ങളുടെ മാതൃകാ ശബ്ദം എന്നാണ് ഞാൻ പറയാറുള്ളത്. മാതൃകാ ശബ്ദം ശ്രീ സി ജെ കുട്ടപ്പൻ സാർ വരുന്നുണ്ട്. അതുകൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക, പാണ്ഡവാസിനെ സപ്പോർട്ട് ചെയ്യുക. പാണ്ഡവാസിൻ്റെ ഈ മുടിയരങ്ങ് എന്ന് പറയുന്ന ഈ പേജ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം എന്നുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.